പി കെ കുഞ്ഞനന്തന്റെ മരണം കൊലപാതകമാണെന്ന കെ എം ഷാജിയുടെ ആരോപണത്തിൽ സി പി എം നിയമ നടപടിയിലേക്ക്. ഷാജി പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. എന്നാൽ കെ എം ഷാജിയുടെ ആരോപണം ഗൗരവതരമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. കെ എം ഷാജിയുടെ വെളിപാടോ ആരോപണം ഗൗരവമുള്ളതോ? സി പി എം നിയമ നടപടിക്കോ? വിവാദത്തിന്റെ അടിസ്ഥാനം ഇത്. ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ്, കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ വി ആർ അനൂപ്, ബി ജെ പിയിൽ നിന്ന് ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ എന്നിവർ തത്സമയം ചർച്ചയിൽ ചേരും. ശ്രീമതി കെ കെ രമ എം എൽ എ നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരും. സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക്. കഴിഞ്ഞ ദിവസമാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് നിർണായകമായ ഒരു ഉത്തരവ് വരുന്നത്. 2014 കേസിൽ ശിക്ഷിക്കപ്പെട്ട 12 പ്രതികളുടെയും ശിക്ഷ ശരിവെക്കുന്നു, 2 പേരെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുന്നു, പ്രതികളുടെ ശിക്ഷ പര്യാപ്തമാണോ എന്ന് പരിശോധിക്കാൻ 26-ാം തീയതി കോടതി തയ്യാറെടുക്കുന്നു. ഇതാണ് ആ ഉത്തരവിൻ്റെ ഒരു ചുരുക്കം. പി കെ കുഞ്ഞനന്തന്റെ ശിക്ഷ ശരിവെക്കുകയാണ് ചെയ്തത്. പി മോഹൻ മാസ്റ്ററെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയത്, പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതും സമാനമായ രീതിയിൽ ശരിവെക്കുന്നു. പി കെ കുഞ്ഞനന്തനെ സി പി എം തന്നെയാണ് കൊലപ്പെടുത്തിയത് എന്നൊരാരോപണം കെ എം ഷാജിയുടെ ഭാഗത്തു നിന്ന് വരുന്നു. അതായത് ഉന്നത നേതൃത്വത്തിലേക്കുള്ള കണ്ണി പി കെ കുഞ്ഞനന്തനാണ്, അതുകൊണ്ട് പി കെ കുഞ്ഞനന്തനെ ഇല്ലാതാക്കാൻ സി പി എം നടപടി സ്വീകരിച്ചിട്ടുണ്ടാകാമെന്നുള്ളതാണ് കെ എം ഷാജിയുടെ പ്രതികരണം. ഇതാ ഇന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ കെ എം ഷാജിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് സി പി എം എന്ന് വ്യക്തമാക്കുന്നു. ഗൗരവതരമായ ആരോപണമാണ് കെ എം ഷാജി ഉന്നയിച്ചത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പം നമുക്കൊരു ഡാമേജ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നിയമ നടപടിക്കൊരുങ്ങുന്നത്. കെ എം ഷാജി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ സി പി എമ്മിനത് ഡാമേജിങ് ആണെന്ന് തോന്നുന്നുണ്ടോ? അത് വിട്ടുകളയാൻ കഴിയുന്ന ഒരു ആരോപണമല്ല എന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? അതോ ഈ പറയുന്ന ഹൈക്കോടതി ഉത്തരവ് കൊണ്ടുണ്ടായ ക്ഷീണം കെ എം ഷാജിക്കെതിരായ നിയമ നടപടിയിലൂടെ പരിഹരിക്കാം എന്ന് വിചാരിക്കുന്നുണ്ടോ? ഈ രണ്ട് കാര്യങ്ങളും ആപ്ലിക്കബിൾ അല്ല മാധു. കെ എം ഷാജിയെ പോലൊരു വിടുവായൻ ഇതിനു മുമ്പ് ഇത്തരം പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1.5 വർഷം മുമ്പ് ഗൾഫിൽ വെച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ പ്രതിപാദിച്ച വിഷയങ്ങൾ ഞാൻ ഈ ചർച്ചയിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സ്ത്രീകളെക്കുറിച്ചൊക്കെ അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വിവാദമായിരുന്നു. താൻ വാർത്തകളിൽ പ്രാധാന്യമില്ലാത്ത വ്യക്തിയായി മാറുമ്പോഴെല്ലാം ഇത്തരം നുണകളും ഇത്തരം വിടുവായത്തരുമായിട്ട് രംഗത്ത് വരുന്ന ഈ മനുഷ്യൻ്റെ ഒരു പതിവ് കാര്യമാണ്. പക്ഷേ കേസ് കൊടുക്കുമെന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞത് അത് വളരെ അർത്ഥവത്തായ ഒരു മറുപടി തരിക. കാരണം മരിച്ചുപോയ ആശുപത്രിയിൽ കിടന്ന് ദിവസങ്ങളോടെ ആശുപത്രിയിൽ കിടന്ന് മരിച്ചുപോയ കുഞ്ഞനന്തന് പക്ഷിവിഷബാധ ഏറ്റ അല്ലെങ്കിൽ അതിൽ വിഷം കൊടുത്ത് മരിച്ചു പിന്നെ കൊന്നുകളഞ്ഞു എന്നൊക്കെ ഷാജിയെ പോലെ ഒരു എന്താ പറയുക ഒരു പൊതുപ്രവർത്തനം പറയാമെന്ന് പറഞ്ഞാൽ നിയമ നടപടി അനിവാര്യമാണ്. യാതൊരു സംശയമില്ല കാര്യത്തിൽ. ഈ ഷാജിന്ന് ഈ കെ എം ഷാജി ശരിക്കും മുസ്ലിം ലീഗിന് തന്നെ ഒരു ബാധ്യതയാണ്. കാരണം മൈക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ഇയാൾ പൊതുവേ പൊതുസമൂഹത്തിനോടും ഈ മൈക്കിനോട് തന്നെ ശത്രുതാ രീതിയിലാണ് ഈ മനുഷ്യൻ്റെ സംസാരം. നിങ്ങൾ ഇന്നുവരെ ആയാലും മിതമായ ഭാഷയിൽ ഒരു പ്രസംഗം നടത്തിയിട്ട് കേട്ടിട്ടുണ്ട്. കേരളത്തിൽ ആരും കേട്ടിട്ടില്ല. താൻ അപ്രത്യക്ഷനായി പോകുന്ന ഒരു പൊതുവേദിയിൽ നിന്നും മുഖ്യധാരയിൽ നിന്നും താൻ പിന്നെ ഫെയ്ഡായി പോകുന്നതെന്ന് തോന്നുമ്പോഴെല്ലാം ഇത്തരം കണ്ടത്തരങ്ങളും ഇത്തരം വിടുവായത്തരങ്ങളുമായിട്ട് അദ്ദേഹം വരാറുണ്ട്. അത് നമ്മുടെ സാംസ്കാരിക പിന്നെ കേരളത്തിന് തന്നെ അപമാനമാണ്. അപ്പോൾ അതിനൊരു അറുതി വരുത്തേണ്ട അത്യാവശ്യമാണ്. ഇയാൾക്കെതിരെ പണ്ടേ തന്നെ കേസ് കൊടുക്കേണ്ടതായിരുന്നു. കാരണം കേരളത്തിൻ്റെ ഒരു പൊളിറ്റീഷ്യൻ്റെ വായിൽ നിന്ന് വരുന്ന രീതിയിലുള്ള വാക്കുകളല്ലേ ഇദ്ദേഹം ഉപയോഗിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാക്കളെക്കുറിച്ച് പോലും വളരെ മോശമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ പിന്നെ വിമത ശബ്ദം ഉയർത്തിയ പെൺകുട്ടികളെക്കുറിച്ചൊക്കെ ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ വാസം പറയുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയ ഒരു പൊതുപ്രവർത്തൻ്റെ വായിൽ നിന്ന് വരാൻ നമ്മൾ ഒരിക്കലും പിന്നെ അർഹതപ്പെട്ട വാക്കുകളല്ല. അപ്പോൾ അതുകൊണ്ട് നിയമ നടപടി അത്യാവശ്യമാണ്. ഇദ്ദേഹം മറുപടി പറയേണ്ടവരും അല്ലാതെ ഈ വിടുവാനായ കെ എം ഷാജിയുടെ വാക്കുകൾ കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ഡാമേജ് വരാനായിട്ടാ? എന്ത് ഡാമേജ് ഉണ്ടാകാനായിട്ടാ? മൈക്ക് കിട്ടിയാൽ എന്തും സംസാരിക്കുന്ന ഒരാളെന്ന രീതിയിൽ അങ്ങ് തള്ളിക്കളഞ്ഞാൽ പോരെ? എന്തിനാണ് നിയമ നടപടിയിലേക്കൊക്കെ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാധ്യമങ്ങളെ പോലുള്ളവർ ഇത്തരം വെടുവായത്തരങ്ങൾ എന്തിനാണ് നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നത്? കെ എം ഷാജി എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിന്റെ നേതാവ് മുൻ എം എൽ എ ആയതുകൊണ്ടല്ലേ നിങ്ങളെ പോലുള്ള കെ എം ഷാജി പറയുന്നത് ഒട്ടും ഡാമേജിങ് അല്ല, അത് ഞങ്ങൾ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ വേർഷനാണ്. കെ എം ഷാജി മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവാണെന്ന് അങ്ങ് തന്നെ പറഞ്ഞല്ലോ. മുസ്ലിം ലീഗിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഒരു വലിയ ആരോപണം മുന്നോട്ട് വെക്കുമ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ബോധ്യമുള്ളത് കൊണ്ടാണ് എന്നുള്ളത് വിചാരിക്കേണ്ടതും അത് ടെലികാസ്റ്റ് ചെയ്യേണ്ടതും മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിനോട് പ്രതികരിക്കേണ്ടത് സി പി എം ആണ്. സി പി എം വളരെ ഗൗരവത്തോടെയാണ് പ്രതികരിച്ചത്.
മാധു, ഞാൻ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിട്ട് എൻ്റെ ചർച്ചയിൽ ഒരു വാക്കുപോലും പറഞ്ഞില്ല. ഇദ്ദേഹം ഒരു രണ്ടാം നിര നേതാവാണ്, ഒരിക്കലും മുസ്ലിം ലീഗിൻ്റെ നേതൃനിരയിലുള്ള ഒരു നേതാവ് അല്ലെങ്കിൽ മുൻനിരയിലുള്ള ഒരു നേതാവായിട്ട് ആരും കാണുന്നില്ല. ഇദ്ദേഹം ആ പാർട്ടിയുടെ വക്താവല്ല, ഔദ്യോഗികമായ കാര്യങ്ങളിലുള്ള ഒരു ഡിക്ലറേഷൻ പറഞ്ഞു നടത്താനുള്ള കപ്പാസിറ്റി ഉള്ള ആളല്ല എന്നാണ്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ അങ്ങനെയൊന്നും ഇദ്ദേഹത്തെക്കുറിച്ച് പുറത്തു പറയുന്നില്ല. നിങ്ങൾ മാധ്യമങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പൊതുധാരയിലേക്ക് മുഖ്യധാരയിൽ അല്ല പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതും മരിച്ചുപോയ ഒരു CPM നേതാവ്, അദ്ദേഹം ഒരു കേസിലകപ്പെട്ടു, അദ്ദേഹം ശിക്ഷ ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ അസുഖം വന്ന് മരിച്ചു കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ പിന്നെ ഈ പാർട്ടി ആരെങ്കിലും കൊന്നു പ്രതിയായിട്ടുള്ള ആളെ അവരെയും കൂടെ കൊല്ലുവാണ്, അവരിൽ നിന്നും എന്തേലും പുറത്തു വന്നാലെന്നുള്ള ഭയം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഈ രീതിയിൽ പരസ്യമായിട്ട് പ്രഖ്യാപനം നടത്തിയാൽ അത് സ്വാഭാവികമായിട്ട് നിയമ നടപടിക്ക് വിധേയമാവും. അതുകൊണ്ട് ഇതിനെ എങ്ങനെ എഴുതിത്തള്ളാനൊന്നും പറ്റത്തില്ല. അയാളുടെ വാക്കുകൾക്ക് ഞങ്ങളാരും പ്രാധാന്യം കൽപ്പിക്കുന്നത്, കേരള പൊതുസമൂഹം KM ഷാജിയുടെ വാക്കിന് പ്രാധാന്യം കൽപ്പിക്കുന്നു. മാധു പറഞ്ഞാൽ അത് അതിനെ ഞാനൊരു കോമഡി ആയിട്ടേ കാണത്തുള്ളൂ. കാരണം ഈ മനുഷ്യൻ്റെ ഇന്നലകളിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനങ്ങളൊക്കെ നമുക്ക് കേട്ടറിയാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാധുനോട്, ഞാനത് റിപ്പീറ്റ് ചോദിക്കുകയാണ്, സൗമ്യമായ ഭാഷയിൽ മാന്യമായ രീതിയിലുള്ള ശരീരഭാഷയിലൂടെ ഈ ഒരു പ്രസംഗം നടത്തി ഇതായിട്ട് ഷാജിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? മൊത്തം വ്യവസ്ഥയോടും വെല്ലുവിളിച്ചുകൊണ്ട് മൈക്കിനെ പോലും പുച്ഛിച്ചുകൊണ്ടും അവന് എന്താ പറയുക, ഒരുമാതിരി ഒരു കലി ഇളകുന്ന രീതിയിൽ ഇദ്ദേഹം സംസാരിക്കുന്നുള്ളൂ. എന്തിനാ? ശ്രദ്ധ നേടാൻ വേണ്ടി മാത്രം. ഇദ്ദേഹം എന്ത് കോൺട്രിബ്യൂഷനാണ് മുസ്ലിം ലീഗ് നൽകിയിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിന്? ഈ KM ഷാജിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? ബിഗ് സീറോ ആണ്. ഭാഗ്യം കൊണ്ട് രണ്ട് തവണ MLA ആയി, അതല്ലാണ്ട് വേറൊന്നുമില്ല. നമ്മൾ ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കളെ നിരതിരിച്ച് അവരെ തരംതിരിക്കാനൊന്നും മാധ്യമങ്ങൾ തയ്യാറാകുകയോ തയ്യാറാകാൻ പാടുണ്ടോ എന്ന് പോലും ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ വിചാരിക്കേണ്ടതിന്റെ ആവശ്യകതയുമില്ല. രണ്ടു തവണ നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരാൾക്ക് അണികളില്ല, അദ്ദേഹം പറയുന്നതിനെ വിലക്കെടുക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലില്ല എന്നൊന്നും അങ്ങും പറയും എന്ന് ഞാനും വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിന് വലിയ തോതിൽ ലീഗിൽ തന്നെ നല്ല രീതിയിൽ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. KM ഷാജിയുടെ ഒരു പബ്ലിക് പ്രസംഗമുണ്ട് എന്ന് കേട്ടാൽ പോലും അവിടെ തടിച്ചു കൂടാൻ ആളുണ്ട് എന്ന് അദ്ദേഹത്തിന് ഫോളോവേഴ്സാണ്. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഫോളോവേഴ്സ് ഉണ്ട്. പിന്നെ വേദിയിൽ കയറിയാൽ മൈക്ക് കിട്ടിയാൽ എന്തും പറയുന്ന കാര്യത്തിൽ നമ്മുടെ ഒരു രാഷ്ട്രീയ നേതാക്കളും അത്ര ബെറ്റർ ഒന്നുമല്ല എന്ന് നമുക്കറിയാവുന്നതാണ്. നിയമസഭയിൽ സംസാരിക്കുന്നത് പോലും അത്ര ബെറ്റർ അല്ല എന്ന് നമുക്കറിയാമല്ലോ. പല പല സമയത്തും ഈ പറഞ്ഞ സ്ത്രീകൾക്കെതിരായ പരാമർശം അങ്ങ് KM ഷാജിക്കെതിരെ ആരോപിക്കുമ്പോൾ KM ഷാജിക്കെതിരായ അത്തരം ആരോപണങ്ങൾ നമ്മളും ഉന്നയിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം അദ്ദേഹം ശ്രീമതി ക്ഷമിക്കണം KK ശൈലജയ്ക്കെതിരെ സംസാരിച്ചപ്പോൾ ഉപയോഗിച്ച വാക്കിനെ നമ്മൾ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഈ പറയുന്ന ഒരു ആരോപണം ആരുന്നയിക്കുന്നു എന്നത് പ്രധാനമാണ്. എങ്കിലും ഒരാൾ ഉന്നയിക്കുന്നു എന്നതുകൊണ്ട് ചർച്ച ചെയ്യാനേ പാടില്ല, ടെലികാസ്റ്റ് ചെയ്യാനേ പാടില്ല എന്നൊന്നും നമുക്ക് ചിന്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിനോട് പ്രതികരിക്കേണ്ട CPM ആണ്. CPM ഗൗരവമായി പ്രതികരിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച. KM ഷാജി എപ്പോഴാണ് ഇത് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞപ്പോൾ നമ്മൾ ചാടി പുറപ്പെട്ട് ചർച്ച ചെയ്യാൻ പോയില്ല. അതിനോട് പ്രതിപക്ഷ നേതാവും അതിനോട് CPM സംസ്ഥാന സെക്രട്ടറിയും പ്രതികരിക്കുമ്പോഴാണ് അതൊരു ഗൗരവമായി കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം എടുക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് കേരളീയ സമൂഹം ചർച്ച ചെയ്യേണ്ടതാണ് നമ്മൾ വിചാരിക്കുന്നത്. ഞാനൊരു ഒരു ഒരു വ്യക്തത വരുത്താൻ വേണ്ടി അങ്ങ് പറഞ്ഞു പോയി എന്നുള്ളതിന് ചോദ്യമായി പരിഗണിക്കേണ്ടതില്ല. ശ്രീ റജിലു, ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ VR അനൂപ്, എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന് ഇതൊരു ഗൗരവതരമായ ആരോപണമാണ് എന്ന് തോന്നുന്നത്, കോൺഗ്രസിന് തോന്നുന്നത്? KM ഷാജിക്കെതിരെ നിയമ നടപടി എടുക്കുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. അദ്ദേഹത്തിന് അത് പറയാനും ചെയ്യാനുമുള്ള എല്ലാ അവകാശവുമുണ്ട്. KM ഷാജിക്കെതിരെ മുൻപും നിയമ നടപടി CPM സ്വീകരിച്ചിട്ടുണ്ട്, സർക്കാർ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ. അതിൻ്റെ പരിണിത ബലം എന്തായിരുന്നുവെന്ന് നമുക്കറിയാം. അതൊന്നുമല്ല നമ്മളുടെ മുന്നിൽ ഇപ്പോഴുള്ള വിഷയം. നമ്മുടെ നാളി ദൂരെയുള്ള ചരിത്രത്തിൽ തന്നെ ഏറ്റവും വ്യതിരക്തമായ രാഷ്ട്രീയ കൊലപാതകമാണ് TP ചന്ദ്രശേഖരൻ വധം. TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന CPM പ്രവർത്തകനായിരുന്ന നേതാവായിരുന്നാൽ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ ആ പാർട്ടി വിട്ടുപോയതിന് ശേഷം ആ പാർട്ടിയെ നയിച്ചിരുന്ന TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു നേതാവ് കൊല്ലപ്പെടുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ നേതാവ് കൊല്ലപ്പെടുന്നു. അതിൽ പ്രതികളായതൊക്കെ CPM കേരളത്തെ സംബന്ധിച്ച് അത് കേട്ടുകേൾവിയില്ലാത്തതാണ്. പക്ഷെ ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് അതിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് ഇതിൽ അത്ഭുതത്തിന് അവകാശമില്ല. റഷ്യൻ വിപ്ലവം നയിച്ച റഷ്യൻ വിപ്ലവത്തിൻ്റെ ശില്പികളുള്ള ഒരാളായ ലെനിനു ശേഷം രണ്ടാമനായ ട്രോട്സ്കിയെ സ്റ്റാലിൻ്റെ ഏജൻറ്റുമാരാണ് പിന്നീട് പോയി കൊലപ്പെടുത്തുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ പ്രവർത്തന രീതിയിൽ പലപ്പോഴും ഇത്തരം വിമതത്വങ്ങളെ അഭിപ്രായ വ്യത്യാസം പുലർത്തിയ ആളുകളെ പാർട്ടിയിൽ നിന്ന് വിഘടിച്ചു പോയ ആളുകളെയൊക്കെ കൊന്നൊരു ചരിത്രമുണ്ട്. പക്ഷേ കേരളീയ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ അനുഭവമാണ്. KM ഷാജി അത് പറയുമ്പോൾ അദ്ദേഹം വെറുതെ പറഞ്ഞു പോവുകയായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞ ഒരുപാട് കൊലപാതകങ്ങളുടെ ലിസ്റ്റ്, അതിൽ പ്രതികളാക്കപ്പെട്ട പ്രതി ചേർക്കപ്പെട്ട ആളുകൾക്ക് പിന്നീട് സംഭവിച്ചത് ഫസൽ വധക്കേസ്,
അരിയിൽ ഷുക്കൂറിൻ്റെ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ആൾ പിന്നീട് ദുരൂഹമായി ആത്മഹത്യ ചെയ്യപ്പെടുന്നുണ്ട്. സി പി എമ്മിൻ്റെ കില്ലിംഗ് സ്ക്വാഡുകളിൽ ഉൾപ്പെടുന്ന ആളുകൾ ഒന്നുകിൽ കൊല ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യപ്പെടുകയോ ചെയ്യുന്ന പതിവാണ് അദ്ദേഹം ഉദാഹരണ സഹിതം ചൂണ്ടിക്കാണിച്ചത്. ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു വരിയുണ്ട്, ആത്മഹത്യക്കും കൊലപാതകത്തിനുമിടയിൽ ആർത്തനാദം പോലെ പായുന്ന ജീവിതം. സി പി എമ്മിൻ്റെ കൊലയാളി സംഘങ്ങളിൽ പലർക്കും ഈ വിധിയെ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മരിക്കുന്നത്, അന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണം മുന്നോട്ട് വെക്കാൻ കോൺഗ്രസോ അല്ലെങ്കിൽ ഈ പറയുന്ന ലീഗോ കെ എം ഷാജിയോ പോലും തയ്യാറാകാത്തത്? പി കെ കുഞ്ഞനന്ദൻ പെട്ടെന്ന് ഒരു ദിവസം കേരള രാഷ്ട്രീയത്തിൽ പൊട്ടിമുളച്ച ആളൊന്നുമല്ല. അദ്ദേഹത്തിന്റെ മരണം എന്ന് പറയുന്നത് വലിയ തോതിൽ ചർച്ചചെയ്യപ്പെട്ട ഒന്നാണ്. മുഖ്യമന്ത്രി അന്ന് പ്രതികരിച്ചതിനെതിരെ പോലും യു ഡി എഫ് വലിയ തോതിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പല കേസുകളെ സംബന്ധിച്ചും പിന്നീട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം റീഓപ്പൺ ചെയ്ത സാഹചര്യമുണ്ട്. അതിന് സഹായകമായ വിവരങ്ങൾ സോഴ്സുകൾ കെ എം ഷാജിക്ക് കിട്ടിക്കാണും. നമുക്ക് വർഗീസ് വധക്കേസിനെ കുറിച്ച് മാധുവിനറിയില്ലേ? എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷമാണ് അതിൽ ഉൾപ്പെട്ട ആൾ രാമചന്ദ്രൻ നായർ എന്ന് പറയുന്ന പോലീസുകാരൻ പിന്നീട് വെളിപ്പെടുത്തിയത്. ഈ ക്രിമിനൽ കേസുകൾ ഇത്തരം വെളിപ്പെടുത്തലുകൾ ഉണ്ടായെങ്കിൽ എപ്പോഴും റീഓപ്പൺ ചെയ്യാവുന്ന സാഹചര്യം. സോഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും മൈക്ക് കെട്ടി വെച്ച് വിളിച്ചു പറയല്ലോ വേണ്ടത്. ഇനി അങ്ങനെ പറഞ്ഞതിന് പിന്നിലുള്ള വിവാദം തുടർന്ന് വരികയാണ്. നിയമ നടപടിക്ക് ലീഗോ യു ഡി എഫ് ഒ ഒക്കെ പോകുമോ? സർക്കാർ അന്വേഷിക്കണം, അതിന്റെ ബാധ്യതയും എൽ ഡി എഫിന് മേൽ അല്ലെങ്കിൽ എൽ ഡി എഫ് എന്നുള്ളതല്ലാതെ സി പി എം നിയമ നടപടി സ്വീകരിക്കുമെന്നാണല്ലോ അതിന്റെ സെക്രട്ടറി പറഞ്ഞത്. കെ എം ഷാജി ഈ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ഇതിനകത്ത് നിലപാട് സ്വീകരിക്കേണ്ടി വരുമല്ലോ. അദ്ദേഹം ഓടിപ്പോകുന്നൊന്നുമില്ലല്ലോ. അദ്ദേഹം അത് പറഞ്ഞതിന്റെ അടിസ്ഥാനം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തും. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ ഒരു പൊസിഷൻ പറഞ്ഞു. ഗൗരവതരമായ സാഹചര്യമാണ് സി പി എം പോലൊരു പാർട്ടി ഇത്തരം കൊലപാതകങ്ങളിൽ അനുവർത്തിച്ചു വരുന്ന ഒരു രീതിശാസ്ത്രം, അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അന്വേഷണം നടക്കട്ടെ. ഇപ്പോൾ മാധു തന്നെ ചോദിച്ചു, ഇത് കെ എം ഷാജി എന്ന് പറയുന്ന ആൾ വിടുവായനാണെങ്കിൽ നിങ്ങൾക്ക് അവഗണിക്കാവുന്ന വിഷയമല്ലേ എന്ന്. സി പി എം എന്തുകൊണ്ടാണ് ഇത്ര ചാടി പുറപ്പെട്ട് ഇതിനെ പ്രതിരോധിക്കാൻ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇതൊരു പുതിയ യുദ്ധമുഖം തുറന്നിരിക്കുകയാണ്. ടി പി ചന്ദ്രശേഖരന്റെ വിധവ കെ കെ രമ, അവരെ പോലും സി പി എം നിരന്തരം നടന്ന് വേട്ടയാടിയത് നമ്മൾ കണ്ടതാണ്. ടി പി ചന്ദ്രശേഖരന്റെ ഓർമ്മകളെ പോലും അദ്ദേഹത്തിന്റെ വിധവയെ പോലും അദ്ദേഹത്തിന്റെ ഭാര്യയെ പോലും ആക്രമിക്കുന്ന ഒരു സാഹചര്യം. പക്ഷെ അവരും ഈ കേസുമായി മുന്നോട്ട് പോകാൻ പോവുകയാണ്. ഇപ്പോൾ കോടതിയുടെ വിധി, നിങ്ങൾ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ട് അപ്പോൾ പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ, കോടതി തന്നെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഈ കേസ് റീഓപ്പൺ ചെയ്യാവുന്ന ഒരു സാഹചര്യം, ഇതിൽ പുതിയ അന്വേഷണങ്ങൾക്ക് വഴിതെളിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ തീർച്ചയായും ഇത് പറഞ്ഞു. സി പി എമ്മിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ പേടിക്കാൻ ഒന്നുമില്ലെങ്കിൽ, അവരുടെ കൈകൾ അത്രമേൽ ശുദ്ധമാണെങ്കിൽ അവരെന്തിനാണ് ഭയപ്പെടുന്നത്? അന്വേഷണം നടക്കട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ. ശരി, ശ്രീ വി ആർ അനൂപ്, ശ്രീ ടി പി ജയചന്ദ്ര മാസ്റ്റർ, ദാ വി ആർ അനൂപ് പറയുകയാണ്, സി പി എമ്മിന്റെ കില്ലിംഗ് സ്ക്വാഡുകളുടെ സ്വഭാവം അങ്ങനെയാണ്, കൊല്ലുന്നു, കൊന്നവരെ കൊല്ലുന്നു എന്ന രീതിയിലാണ് അവർ ഈ പറയുന്ന നിയമപ്രക്രിയയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് എന്ന്. അതിൻ്റെ ഒരു ഭാഗത്ത് നിങ്ങളുമുണ്ട്. ഈ പറയുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരകളാക്കപ്പെട്ടവരും വേട്ടക്കാരാകപ്പെട്ടവരും ഒക്കെയാണ് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും. നിങ്ങളുടെ നിലപാട് എന്താണ് ഇതിൽ? അതായത് പ്രതിപക്ഷ നേതാവ് ഇതിലില്ല, ലീഗിൻ്റെ ഒരു നേതാവ് സി പി എമ്മിനെതിരെ ഉന്നയിച്ച ഒരു ആരോപണമാണ്. പക്ഷേ യു ഡി എഫ് അത് ഓൺ ചെയ്യുന്നുണ്ട്, കോൺഗ്രസ് അത് ഓൺ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ നിലപാട് എന്താണ്? ഇവിടെ ഇപ്പോൾ റെജി ലൂക്കോസ് പറഞ്ഞ വാക്ക് വെച്ചാൽ ഞാൻ അദ്ദേഹത്തോട് വിനയപുരസ്സരം ചോദിക്കുന്നത്, സമാനമായ കൊടും കുറ്റകൃത്യമാണ് ഇന്ന് സ്വരാജ് ചെയ്തിരിക്കുന്നത്. ഒരു കൊലപാതകത്തിലെ പോലീസ് അന്വേഷിക്കുകയോ കുറ്റവാളികളെക്കുറിച്ച് പോലീസ് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് കലാപാഹ്വാനവുമായി എം സ്വരാജ് ഇന്ന് അതിൻ്റെ പ്രതിയെ പ്രഖ്യാപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. കല്യാശ്ശേരി എം എൽ എ വിജി അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എന്താണ്? കൊടും ക്രൂരതയുടെ അടിത്തറയിൽ കെട്ടിപ്പൊക്കിയ വർഗീയ പ്രശസ്തീയശാസ്ത്രമാണ് ആർ എസ് എസ് നയിക്കുന്നത്. അവർക്ക് അമ്പലമെന്നോ ആരാധനാലയമെന്നോ ഇല്ല. ആർ എസ് എസ് ക്രിമിനലുകൾ വെട്ടിക്കൊലപ്പെടുത്തിയ ഈ സഖാവിൻ്റെ പേരിൽ പ്രതിഷേധിക്കുക എങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. സ്വരാജ് പറയുന്നു, അനിൽ പറയുന്നു, കെ എസ് അരുൺകുമാർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പം മുക്കി ഓടിയിട്ടുണ്ട്. ഇവർക്കെതിരെ കേസെടുക്കാൻ ഇവർ തയ്യാറാകുമോ? സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന എല്ലാവരെയും തുല്യമായി പരിഗണിക്കുമോ? പിന്നീട് ഞാൻ ഈ വേദിയിൽ ഈ ഫ്ലോറിൽ വന്നിട്ട് കുഞ്ഞനന്ദനെ സി പി എം കൊലപ്പെടുത്തിയതാണോ അല്ലയോ എന്നതിന് എൻ്റെ കയ്യിൽ തെളിവുകളില്ല. ലഭ്യമായ തെളിവുകളില്ലാതെ ഇത്തരമൊരു ഫ്ലോറിൽ വന്ന ആരോപണം ഉന്നയിക്കാൻ ഞാൻ തയ്യാറല്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റുമാരുടെ ചരിത്രം വെച്ച് അവർ ഇത്തരം കൊലപാതകങ്ങൾക്ക് കൃത്യമായ ആസൂത്രണം നൽകുകയും
അത്തരം ആളുകളെ അവസരത്തിൽ പിടിക്കപ്പെടും, ഉന്നതരിലേക്ക് എത്തുമെന്ന ബോധ്യം വരുമ്പോൾ അവരെ കൊലപ്പെടുത്തിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. നോക്കൂ, തലശ്ശേരിയിലെ ഫസൽ എന്ന് പറയുന്ന മുൻ സി ഐ ടി യുക്കാരൻ എസ് ഡി പി ഐ ആയി പി എഫ് ഐ ആയി അദ്ദേഹം ദേശാഭിമാനിക്ക് പകരം തേജസ് പത്രം വിറ്റ് അതിൻ്റെ പ്രതികൾ കുറഞ്ഞ എണ്ണം കൂടിയപ്പോൾ അവിടെ ഉണ്ടായത് എന്താണ്? ഒരു പുലർച്ചെ ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ട്, ഓംകാളി ജയ്കാളി വിളിച്ചുകൊണ്ട്, കാവ്യ വസ്ത്രമണിഞ്ഞുകൊണ്ട് ഒരുപറ്റം ആളുകൾ അദ്ദേഹത്തെ പുലർച്ചെ ഇരുളിൻ്റെ മറവിൽ വെട്ടിക്കൊല്ലുന്നു. അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ കലർന്ന തൂവാല തൊട്ടടുത്തുള്ള ആർ എസ് എസ്സുകാരൻ്റെ വീട്ടിലേക്ക് മേലെ തെളിവുകൾക്ക് വേണ്ടി വിടുന്നു. അന്ന് വൈകുന്നേരം തന്നെ നടന്ന പ്രതിയോഗത്തിൽ ഇപ്പം നമ്മൾ ആരോപിക്കപ്പെടുന്ന കാരായ സഹോദരന്മാരും ആർ എസ് എസ് പ്രതികളെന്ന് ആരോപിച്ച് പ്രകടനം നടത്തുന്നു. ചില ആളുകൾ ജയിലിൽ കഴിയുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതിന് സംശയമുണ്ട്, ആർ എസ് എസ്സുകാർക്ക് എൻ്റെ ഭർത്താവിനെ കൊല്ലാൻ ഒരു കാരണവുമില്ല, പുനരന്വേഷിക്കണമെന്ന് പറഞ്ഞ് സി ബി ഐക്ക് വിട്ടിട്ടില്ലായിരുന്നെങ്കിൽ നിരപരാധികളായി നമ്മൾ എത്ര പേര് ജയിലിൽ കിടക്കുമായിരുന്നു. നോക്കൂ, ഇന്ന് തന്നെ ഉണ്ടായത് എന്താണ്? ഇതാ, കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ ഒരു സഖാവ്, ഒരു ലോക്കൽ സെക്രട്ടറി, ഒരു മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുടെ വെട്ട കൊല ചെയ്യപ്പെടുന്നു. സി പി എംകാർ പരസ്പരം വെട്ടിക്കൊല്ലുന്നു. ഒരു പാമ്പിനെ വളർത്തി വിഷം വെച്ച് വരുമ്പോൾ, അതിനെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ, അത് നമ്മൾ വിചാരിച്ചവരെ തന്നെ ആകണം ആക്രമിക്കുക എന്നൊരു നിർബന്ധവുമില്ല. അത് തിരിഞ്ഞു കൊത്താം. തലശ്ശേരിയിലെ കണ്ണൂരിൻ്റെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രത്തിൽ വെണ്ടുട്ടായി ബാബുവിൻ്റെ വിധവയായ ഭാര്യ, മുൻ കമ്മ്യൂണിസ്റ്റുകാരനെ, ഏത് പശ്ചാത്തലത്തിലാണ് എന്നെ ഇന്ന് കേരളത്തിലെ ഉന്നതരിയിരിക്കുന്ന ആളുകൾ കൊല ചെയ്തത് എന്ന് വെണ്ടുട്ടായി ബാബുവിൻ്റെ ഭാര്യ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും ഇന്ന് നമുക്ക് ഈ നടന്നിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് നോക്കൂ നിങ്ങൾ, എവിടെയാണ് സത്യത്തിൽ ആ പാവം അല്ലെങ്കിൽ ആ ക്രിമിനൽ അഭിലാഷ് വന്ന് കോടതിയിൽ കീഴടങ്ങിയിട്ടില്ലായിരുന്നുവെങ്കിൽ മാധു ഈ മാതൃഭൂമിയുടെ ഫോണിലെ ചർച്ച എന്താകുമായിരുന്നു? എം സ്വരാജും ബിജിലും അരുൺകുമാറും ശശിയും ഒക്കെ പ്രതികളെ പ്രഖ്യാപിച്ചു, ഹർത്താൽ പ്രഖ്യാപിച്ചു. അത് സി സി ടി വിയിൽ പതിഞ്ഞില്ലായിരുന്നെങ്കിൽ സുഹൃത്തുക്കളോട് ഞാനിതാ ഇവനെ തീർത്തു എന്ന് മുൻ കമ്മ്യൂണിസ്റ്റുകാരൻ മാറ്റി നിർത്തപ്പെട്ടതിന് ശേഷവും പാർട്ടി സോറി കൊയിലാണ്ടിയിലെ പാർട്ടി സെക്രട്ടറിമാർക്ക് അല്ലെങ്കിൽ ചെയർമാൻമാർക്ക്, ശാന്ത ടീച്ചറായാലും ഇന്ന് സംശയിക്കപ്പെടുന്ന ഇദ്ദേഹത്തിനായാലും അദ്ദേഹത്തിന് ഡ്രൈവർമാരായി നിശ്ചയിക്കുകയും ഡി വൈ എഫ് ഐയുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് വാഹനത്തിൽ ഡ്രൈവറായി നിശ്ചയിക്കുകയും ചെയ്ത അദ്ദേഹം അത് വെളിപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ചർച്ച എന്താകുമായിരുന്നു നമ്മുടെ മാധു? ഇതാ ആർ എസ് എസ് ക്രിമിനൽ ഞങ്ങളുടെ സഹോദരനെ വെട്ടിക്കൊന്നിരിക്കുന്നു. പകരം വെട്ടി മരിക്കുന്നവർ, തങ്ങളുടെ കാര്യസാധ്യത്തിനു വേണ്ടി എന്തും ചെയ്യുന്നവർ, അവർക്ക് ഇതും ഇതിലപ്പുറവും ചെയ്യില്ലേ? നോക്കൂ, നേരത്തെ പറഞ്ഞ ഫസലിൻ്റെ സംശയിക്കപ്പെടുന്ന സാക്ഷികളുടെ അല്ലെങ്കിൽ അതിൻ്റെ പ്രതികളാക്കപ്പെട്ടവർക്ക് പിന്നീടുണ്ടായ അനുഭവം എന്താണ്? അവരിന്ന് ഭൂമുഖത്തുണ്ടോ? ഇങ്ങനെ എത്ര എത്ര എണ്ണപ്പെട്ട കൊലപാതകങ്ങൾ, അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ കൊലപാതകങ്ങൾ, പാർട്ടി സംശയിക്കപ്പെടുന്നവരെ കൊന്നു തള്ളുന്നത്, എത്ര എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് കാരായിയുടെ വധത്തിന് സി പി എമ്മിന് പങ്കുണ്ട് എന്ന് പറയാൻ എൻ്റെ കയ്യിൽ തെളിയില്ലാത്തത് കൊണ്ട്, വിശ്വസനീയമായ ഒരു ഫ്ലോറിൽ പറയാൻ തെളിവുകളില്ലാത്തത് കൊണ്ട് അതിൻ്റെ പേരിൽ പറയാൻ തയ്യാറില്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റുമാരുടെ ചരിത്രം ഇത് തന്നെയാണ്. ഓക്കെ, ശരി. അതായത് ശ്രീ റെജിലൂക്കോസ്, അതായത് പ്രതിപക്ഷ നേതാവ് നേരിട്ട് പറയുന്നു ഗൗരവതരമായ ആരോപണമാണ്, അതിൽ അന്വേഷണം വേണം എന്നുള്ളത്. ബി ജെ പിയും അതിനെ തള്ളിക്കളയുന്നില്ല. അതിന് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ആരോപണം സി പി എമ്മിന്റെ ചരിത്രം അതാണ് എന്നുള്ളതാണ്. അത് രാഷ്ട്രീയ ആരോപണമായി ബി ജെ പി മുന്നോട്ട് വെക്കാൻ തയ്യാറുമാണ്. അതിന് കെ എം ഷാജിയും പറഞ്ഞ കാര്യങ്ങൾ ദാ ഈ ഫസൽ വധക്കേസും ഷുക്കൂർ വധക്കേസും അടക്കമുള്ള കാര്യങ്ങളാണ്. ഷുക്കൂറിന്റെ കൊലപാതകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി പിന്നീട് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. ഫസലിനെ കൊന്ന മൂന്ന് പേർ പിന്നീട് കൊല്ലപ്പെടുകയാണ് ചെയ്തത്. ഇതൊക്കെ സി പി എം തന്നെ രാഷ്ട്രീയമായി ആസൂത്രണം ചെയ്തതാണ് എന്നൊരു ആരോപണമാണ് രാഷ്ട്രീയ പ്രതിയോഗികൾ മുന്നോട്ട് വെക്കുന്നത്. അത് ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത് പി കെ കുഞ്ഞനന്ദനിലാണ്. അല്ല മാധു, വാസം പറയാണെന്നുണ്ടെങ്കിൽ ഒരു 24 മണിക്കൂർ പോലും ആകാത്ത രീതിയിലുള്ള വെളിപ്പെടുത്തൽ പി കെ കുഞ്ഞനന്ദൻ സഖാവിന്റെ മകള് കേരളത്തിനോട് പറഞ്ഞു, മാധ്യമങ്ങളോട്. എന്താ പറഞ്ഞേ? എൻ്റെ പിതാവിൻ്റെ, ഞങ്ങളുടെ അച്ഛൻ്റെ മരണത്തിന് ഉത്തരവാദി യു ഡി എഫുകാരാണ്. അന്ന് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ അദ്ദേഹത്തിന് അസുഖം ഉണ്ടായിരുന്നു, പ്രോപ്പർ ചികിത്സ കൊടുക്കണമെന്ന് പറഞ്ഞ് ചികിത്സ നിഷേധിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം പിന്നെ ജയിലിൽ കിടന്ന് ആശുപത്രി വാസത്തിലൂടെ മരിച്ചു പോയെന്നുള്ളവരും പൂർണ്ണ ഉത്തരവാദിത്വം യു ഡി എഫിനാണെന്നുള്ള ആരോപണമായിട്ട് അദ്ദേഹത്തിൻ്റെ മകൾ ഇന്നലെ രംഗത്ത് വന്നിട്ടുണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ. ആ ജാളിത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ പി പിന്നെ കെ എം ഷാജിക്ക് പിന്തുണ കൊടുത്തത്. പ്രതിപക്ഷ നേതാവിന് ഏതെങ്കിലും രീതിയിലുള്ള ധാർമ്മികത ഉണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഒരു ഗവൺമെൻറ് ആശുപത്രി തിരുവനന്തപുരത്തെ ആ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിൻ്റെ അഡ്മിനിസ്ട്രേഷനെയും
മൊത്തം ആക്ഷേപിക്കുമല്ലേ. ആ ഹോസ്പിറ്റലിൽ പക്ഷിപക്ഷപാതയിലൂടെ സി പി എം കൊന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പിന്നെ എന്താ പറയുക, ആരോഗ്യ രംഗത്തെ തന്നെ ആക്ഷേപിക്കുമല്ലേ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സ്വന്തം പിന്നെ സർക്കാരിൻ്റെ വീഴ്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ ഈ ലോകത്തിൽ നിന്ന് പറഞ്ഞു അയച്ചതിൻ്റെ ഉത്തരവാദിത്വം ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അത് നയിക്കുന്ന പാർട്ടിക്കുവാണെന്നുള്ള ഒരു അദ്ദേഹത്തിൻ്റെ മകൾ തന്നെ പരസ്യമായിട്ട് പറഞ്ഞപ്പോൾ ആ ജാളിതിൽ നിന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് കെ എം ഷാജി പറഞ്ഞ വിടുവായത്തിന് പിന്തുണ കൊടുത്ത പ്രതിപക്ഷ നേതാവ് വാസം പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ളൊരു സാമൂഹികപരമായ രീതിയിലുള്ളൊരു ചോദ്യചിഹ്നമായി ഓർത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ സർക്കാർ ആശുപത്രികളൊന്നും ആർക്കും അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ. തോന്നിവാസങ്ങളാണ് അവിടെയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം ഉത്തരവാദിത്തമില്ലാത്തപ്പോഴാണ് അറിഞ്ഞോ അറിയാതെയാണെങ്കിൽ അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത്. അതിനുള്ള മറുപടി അത് തന്നെയാണ്. പിന്നെ ഇവിടെ ജയേന്ദ്രൻ മാഷ് പറഞ്ഞ് സി പി എം എന്ന് പറയുന്ന പാർട്ടി കൊലയാളി പാർട്ടിയാണ്, അതിനെ അനൂപ് സപ്പോർട്ട് ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പം പ്രിയപ്പെട്ട സ്വരാജിനെ ഇവിടെ നിങ്ങൾ കുറ്റവിചാരണ നടത്തിയില്ലോ. തലശ്ശേരിയിലെ മനോഹരൻ, മത്സ്യത്തൊഴിലാളിയായിരുന്ന മനോഹരനെ മാസങ്ങൾക്ക് മുമ്പ് മത്സ്യം പിടിച്ച് കടലിൽ പോയി മത്സ്യം പിടിച്ച് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമായിട്ട് വരുമ്പോൾ വീടിനോട് തൊട്ട് ചേർന്ന് ഒരു വാഴയുടെ മറവിൽ പാതിരാത്രി വരെ ആയിട്ടില്ല, നിങ്ങളുടെ ആർ എസ് എസ് കുണ്ടകൾ അദ്ദേഹത്തിൻ്റെ ഒരു കൈ തന്നെ വെട്ടിയെടുത്തുകൊണ്ട് ക്രൂരമായി കൊന്നില്ല. കേരളത്തിലെ മനസാക്ഷി ഞെട്ടിച്ചൊരു കൊലപാതകമല്ലായിരുന്നോ ആ? നിങ്ങളാണോ അവിടെ നീതിശാസ്ത്രം പറയുന്നത്? ആരാ അറസ്റ്റ് ചെയ്തേ? അതിന് ദിവസങ്ങൾക്ക് മുമ്പ് ആ വീടിന്റെ തൊട്ടടുത്ത് ഒരു കവരയിൽ കൊലവിളി നടത്തി നിങ്ങളുടെ ബി ജെ പി നേതാവില്ലേ? മുനിസിപ്പൽ സിപിഎമ്മും ആർ എസ് എസും അങ്ങോട്ടും ഇങ്ങോട്ടും എതിർവശത്തുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളോ അക്രമങ്ങളോ ഒന്നും കേരളത്തിന് പുത്തരിയല്ല. പക്ഷെ ഒരു സംഭവം ഉണ്ടായാൽ ആദ്യം തന്നെ കേരളത്തിലെ പോലീസ്, എൽ ഡി എഫ് നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ പോലീസ് അതിന് എന്തെങ്കിലും ഒരു തീരുമാനം എത്തുന്നതിന് മുൻപ് ഇങ്ങനെ ഒരു ഒരു വിളംബരം ഉണ്ടാകണമെങ്കിൽ കൃത്യമായ വിവരം വേണ്ടേ? നമ്മൾ അങ്ങനെ വിവരം കിട്ടാതെ കള്ളം പറയുന്ന അല്ലെങ്കിൽ സത്യമല്ലാത്ത കാര്യങ്ങൾ പറയുന്ന കാലത്തെ വലിയ തോതിൽ ചോദ്യം ചെയ്യുന്ന നേതാവല്ലേ അദ്ദേഹം? അദ്ദേഹത്തിന് നല്ല ബോധ്യമില്ലാതെ, ഉത്തമ ബോധ്യമില്ലാതെ കാര്യങ്ങൾ പറയാവതുണ്ടോ? അല്ല, അതിനുള്ള മറുപടി വളരെ സിമ്പിളാണ്. കാരണം വെച്ചാൽ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ സി പി എമ്മിൻ്റെ സഖാക്കളെ അരിഞ്ഞു വീഴ്ത്തി കൊല പിന്നെ നൃത്തമാടിയിട്ടുള്ളതിൽ 90% ഈ ആർ എസ് എസുകാരും അതുപോലെ തന്നെ 40% കോൺഗ്രസ്സുകാരെ ചരിത്രം അങ്ങോട്ട് പറയാം. കെ സുധാകരൻ തുടക്കം കുറിച്ചാണ് കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകത്തിന്. അതിന്റെ പരമ്പരയിൽ എത്രയോ സി പി എം കാർ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ കണക്ക് അതിരിപ്പിക്കും കൃത്യമായി. സി പി എമ്മും ആർ എസ് എസും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന കൊലപാതക ചരിത്രത്തിന് കേരള രാഷ്ട്രീയത്തിൽ ഒരു പഞ്ഞവുമില്ല. അതിൽ സി പി എമ്മിനെയോ ആർ എസ് എസിനെയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ന്യായീകരിക്കേണ്ട ഒരു ബാധ്യതയും എനിക്കില്ല. പക്ഷേ ഈ ശതമാനക്കണക്ക് വെച്ചല്ലോ നമ്മൾ ഒരാൾക്കെതിരെ കുറ്റാരോപണം നടത്തേണ്ടത്. അത് കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നാളെ ആർ എസ് എസ്കാരൻ എവിടെയെങ്കിലും കൊലയപ്പെട്ടാൽ സി പി എം ആണ് ഇതിൽ എതിർ നിൽക്കുന്നത്. 90% അതുകൊണ്ട് സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു നേതാവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ശതമാനക്കണക്ക് സമ്മതിച്ചു കൊടുക്കുമോ? അല്ല മാധു, 6 വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈ കൊലപാതകം നടത്തിയിരിക്കുന്ന ആള്. ആ 6 വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നിരന്തരമായ ശത്രുത ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സത്യനാഥനോട് കാണിച്ചുകൊണ്ടിരുന്ന അയാളുടെ വീടിനടുത്തുള്ള ചെറുപ്പക്കാരൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ വാസം അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിന്നെ ചായവ് എങ്ങോട്ടാണെന്നുള്ളതിനെ കുറിച്ച് പോലീസ് കണ്ടുപിടിക്കട്ടെ. അതിന് ചില സ്വാഭാവിക വശങ്ങളുണ്ട്, അത് എന്നുള്ളതാണ്. അപ്പോ ഇത് ആദ്യത്തെ ഒരു പരിചയമാണ്. ഞാൻ ഇതിൽ ഒരാരോപണത്തിനും പറയാനില്ല. ഞാൻ ചോദിച്ചത് അങ്ങയോട് ചോദിച്ചത് അല്ല അങ്ങനെ വ്യക്തിപര അങ്ങ്, പക്ഷെ അതിലൊരു രാഷ്ട്രീയ ചായ്വ്, അത് ബി ജെ പിയിലേക്കാണോ എന്ന ഒരു ഉന്നം വെച്ചുകൊണ്ടാണ് അവിടെ ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അത് ജയേന്ദ്ര മാസ്റ്റർ പറഞ്ഞോളൂ. ഇവിടെ ചോദിച്ചത് എന്താണ്? തെളിവില്ലാതെ ഒരു ആരോപണം ഒരു പ്രസ്ഥാനത്തിനെതിരെ ഉന്നയിക്കുമ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ തള്ളി പറയണമല്ലോ അല്ലേ? നമ്മൾ തെളിവില്ലാതെ, നമ്മൾ കൃത്യമായ വിവരമില്ലാതെ എന്തെങ്കിലും പറയാൻ പാടുള്ളതാണോ? നമ്മൾ പറഞ്ഞു വെച്ചതൊക്കെ അതിന് വിരുദ്ധമല്ലേ? അല്ല, നൂറുകണക്കിന് ഞങ്ങളുടെ സഖാക്കളെ അരിഞ്ഞു വീഴ്ത്തി കേരളത്തിൽ കൊലവിളി രാഷ്ട്രീയത്തിൻ്റെ നടത്തി അതിൽ തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നവരെ കുറിച്ച് ഞങ്ങളുടെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, അതോ ഒരു വളരെ കൊയിലാണ്ടിയിലെ സെൻട്രൽ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയ ഇന്നലെ ഒരു ഉത്സവ സ്ഥലത്ത് വെച്ച് സ്വന്തം മകൻ്റെ മുമ്പിൽ അരികൊല ചെയ്തപ്പോൾ സംശയിക്കാവുന്ന മാർഗത്തിലേക്ക് സംശയിച്ചു പോകുന്നതിന് നിങ്ങളാരും കുറ്റപ്പെടുത്തുന്നുമുണ്ട്. ഇവർ വിശുദ്ധരായ പട്ടികയിലുള്ള ഉൾപ്പെട്ടവരൊന്നുമല്ലോ ഈ രണ്ട് കൂട്ടരും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ കോൺഗ്രസ്സുകാരോട് അനൂപ്, അനൂപ് വളരെ മാന്യനായ ഒരു മനുഷ്യനാണ്. അനുവിനെ പോലെ ഒരാള് പിന്നെ ഇവിടെ കുഞ്ഞനന്ദന്റെ കുറിച്ച് പിന്നെ മരണത്തെ കുറിച്ച് ഈ കെ എം ഷാജി പറഞ്ഞതിനെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പിന്തുണക്കുന്നുണ്ടോ? ഒന്നും മറുപടി അതിനെ കുറിച്ച്. അനുവിനെ കുറിച്ച് പോലെ ഒരാള് കെ എം ഷാജിയുടെ വിടുവായ്പ മാത്രമല്ല ഇത്രയും കാലം ചർച്ചയിലിരുന്ന ഒരാളാണ്, അങ്ങനെ അങ്ങേക്ക് സാധിക്കുമെന്ന് ശരിയാണ്. പക്ഷേ
കൃത്യമായ തെളിവില്ലാതെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിനെ സംശയം എന്ന് ലഘൂകരിച്ച് കാണിക്കാൻ കഴിയില്ല എന്നത് പറഞ്ഞു വെക്കുന്നതേ ഉള്ളൂ. അങ്ങ് വി ആർ അനൂപിനോട് ചോദിച്ചതിന് അങ്ങ് ഉത്തരം പറഞ്ഞോളൂ. അതിനു മുമ്പ് നമ്മളോടൊപ്പം ശ്രീമതി കെ കെ രമ്യമല്ല നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി കെ കെ രമ പി കെ കുഞ്ഞനന്ദന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദാ വീണ്ടും ഒരു വിവാദം നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുകയാണ്. കെ എം ഷാജി അത് പറഞ്ഞു, അത് പറഞ്ഞത് ഒരു ദിവസം മുൻപാണ്. പക്ഷെ അതിനെ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം വളരെ ഗൗരവമായി എടുക്കുകയാണ്. സി പി എം ദാ നിയമ നടപടിക്ക് പോവുകയാണ്. വലിയ ഗൗരവതരമായ ആരോപണമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുകയാണ്. പി കെ കുഞ്ഞനന്ദനെതിരെ അദ്ദേഹം ഈ പറയുന്ന പ്രതിപട്ടികയിൽ വന്നപ്പോൾ അത് രാഷ്ട്രീയ ആരോപണം കൊണ്ട് മാത്രമാണ് എന്ന് സി പി എം പരിചയം പിടിച്ചപ്പോഴൊക്കെ അങ്ങ് ശക്തിയുക്തം പി കെ കുഞ്ഞനന്ദന്റെ പങ്കെടുത്തു പറഞ്ഞിട്ടുള്ള ഒരാളാണ്. പി കെ കുഞ്ഞനന്ദനെ പാർട്ടി സംരക്ഷിക്കില്ല എന്നങ്ങ് കരുതുന്നുണ്ടോ? ഈ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്നങ്ങ് വിചാരിക്കുന്നുണ്ടോ? മാധു, ഒരു കഴമ്പുമില്ലാതെ അങ്ങനെ ഒരു ആരോപണം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും ആ സംബന്ധിച്ച് അതൊരു ആരോപണം സംബന്ധിച്ച് ഗൗരവമായി അന്വേഷിക്കണം എന്നതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, വന്ന ഉടനെ തന്നെ പറയുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ മരണം സംബന്ധിച്ച് എന്താണ് എന്നത്, എങ്ങനെയാണ് മരിച്ചത് അതും കൂടെ അറിയട്ടെ. അങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകൾ ഇന്നലെ പറഞ്ഞു മതിയായ ചികിത്സ ലഭിച്ചില്ല എന്ന്. അദ്ദേഹത്തിന് അസുഖം വന്നത് LDF ഭരണകാലത്താണ്. LDF ആയിരുന്നു ആ 4 വർഷത്തോളം, 2 വർഷമാണ് UDF ഉണ്ടായിരുന്നത് അദ്ദേഹത്തെ ശിക്ഷിച്ചതിന്. അതിനുശേഷം മുഴുവൻ LDF ആണ്. ഈ LDF ഭരണകാലത്ത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ചികിത്സ നിഷേധിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് മതിയായ ചികിത്സ അവർ കൊടുക്കാതിരുന്ന ബോധപൂർവം കൊടുക്കാതിരുന്നിട്ടുണ്ടോ? ഇതൊക്കെ അന്വേഷിക്കപ്പെടണം. വളരെ ഗൗരവത്തിലുള്ള കാര്യം തന്നെയാണിത്. കാരണം ഇത്തരത്തിൽ കുഞ്ഞനന്ദൻ അറിയാവുന്ന രഹസ്യങ്ങൾ പുറത്തു പറഞ്ഞാൽ മറ്റാർക്കെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന ധാരണയിൽ ആയിരിക്കുമോ എന്നുള്ളതൊക്കെ നമ്മുടെയൊക്കെ കടയിലുള്ള സംശയമാണ്, പൊതുസമൂഹത്തിലുള്ള സംശയമാണല്ലോ. തീർച്ചയായിട്ടും അത് ദുരീകരിക്കുന്നതിന് ആവശ്യമായ ഗൗരവതരത്തിലുള്ള അന്വേഷണം നടത്താനാണ് തയ്യാറാകേണ്ടത് എന്നതാണ്. പല ഘട്ടത്തിലും നമുക്ക് മുന്നേയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ഇങ്ങനെ പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ കേട്ടിട്ടുണ്ട്. പല കൊലപാതകങ്ങളെ സംബന്ധിച്ചും ഒരു കൊല നടത്തുന്നു, മറിച്ചൊന്ന് നടത്തുന്നു, ഇതിനൊന്നും ഉടയോറില്ലാതാകുന്നു, കുറെ കഴിഞ്ഞതൊക്കെ നിന്നു പോകുന്നു എന്നൊക്കെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കട്ടെ എന്നുള്ളതാണ്. പിന്നെ കുഞ്ഞനന്ദന്റെ പങ്കിനെ സംബന്ധിച്ച് ഇപ്പോഴും അവർ വിശുദ്ധരായിട്ട് ാണല്ലോ പറയുന്നത്. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ലോല ഹൃദയനാണ് കുഞ്ഞനന്ദൻ എന്നായിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, ജീവിച്ചിരിപ്പില്ലാത്ത ഒരാളെ പറ്റി പറയുന്നത് പറയാം. പക്ഷെ അദ്ദേഹം ഒരു കൊലക്കേസിൽ പ്രതിയും കൊലയാളിയും ആയതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാനിപ്പോ പറയുന്നത്. അദ്ദേഹത്തിന് ഏറ്റവും അവസാനത്തെ കോടതിയുടെ ജഡ്ജ്മെന്റ് നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ചാൽ ആ ജഡ്ജ്മെന്റിൽ 19-ാമത്തെ പേജിൽ ചില കാര്യങ്ങളുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് ഈ ഫോൺ കോൾ ഡീറ്റെയിൽസ് ഈ അനൂപിന്റെയും കിർമാണി മനോജിന്റെയും ഒക്കെ ഫോണിലേക്ക് ആ 4-ാം മാസം മെയ് 4-ാം തീയതി ഈ ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെടുന്നതിന് 1 മാസം മുന്നേ 15, 18, 22, 24 കൊല നടന്ന് 5-ാം തീയതി ഒക്കെ കോൾ പോയിട്ടുണ്ട്. എന്താണ് സി പി എം നേതാവിന് ഈ ഒരു ക്രിമിനൽ ആളുകളുമായിട്ടുള്ള ബന്ധം? അതൊന്ന് പറഞ്ഞാൽ മതി, അപ്പൊ തീരുമല്ലോ. എപ്പോഴും പറയുന്നുണ്ടല്ലോ ബന്ധമില്ല എന്നുള്ളത്. എന്തിനാ ബന്ധം? അത് കൃത്യമായ രേഖകളാണ്, കോടതിയെ പ്രൂവ് ചെയ്ത രേഖകളാണ്, കോടതി അംഗീകരിച്ച രേഖകളാണ്. ആ രേഖകൾ കോൾ ഡീറ്റെയിൽസ് 46 സെക്കൻഡ് ഉണ്ട്, 1 മിനിറ്റ് ഉണ്ട്, 15 സെക്കൻഡ് ഉണ്ട്. ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് പോയിന്ന ഫോൺ കോളുകളുണ്ട്. നമുക്കറിയാം ഒരു പല കോളുകളും അന്വേഷിക്കപ്പെട്ടില്ല, പല കോളിന്റെയും കോൾ ഡയറക്ടർ കൊടുത്തിട്ടുണ്ട്. അതെ, കോൾ ഡാറ്റ കൊടുക്കാത്തത് കൊണ്ട് പലതും കിട്ടിയില്ല. കാരണം ഈ കൊല നടന്നതിന് ശേഷം സക്സസ് എന്ന് പറഞ്ഞ ഉന്നതരായ ഒരു നേതാവിലേക്ക് ഒരു ഫോൺ കോൾ പോയിട്ടുണ്ട്, പക്ഷെ പുറത്തു വന്നില്ല. വരാത്തത് കൊണ്ട് നമുക്കത് പറയാൻ കഴിയില്ല, പക്ഷെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതൊക്കെ ഈ സർവീസ് പ്രൊവൈഡേഴ്സ് ഒന്നും കൊടുക്കാത്തതിനൊക്കെ പല സമ്മർദ്ദങ്ങളുണ്ട്. നമുക്കറിയാലോ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഏതൊക്കെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചാണ് അന്ന് ഈ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത് എന്ന്. അപ്പൊ സർവീസ് പ്രൊവൈഡേഴ്സ് കൊടുക്കാൻ ഭയമുണ്ടാവും, അവർ കൊടുത്തില്ല പല ഡീറ്റെയിൽസും. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുണ്ടായിരുന്ന ശങ്കർ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള ആ ടീമിനെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കുറെ വിവരങ്ങളുണ്ട്, പക്ഷെ അത് തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ കിട്ടിയിട്ടില്ല. രേഖകളാണല്ലോ ആവശ്യം കോടതിക്ക്, ആ തെളിവാണല്ലോ ആവശ്യം. വസ്തുത വായിരിക്കും, യാഥാർത്ഥ്യമായിരിക്കും, സത്യമായിരിക്കും. നമുക്കറിയാം നമ്മുടെയൊക്കെ മനസ്സിൽ എന്താണ് നടന്നതെന്ന് വളരെ കൃത്യമായി ബോധ്യമുണ്ട്. അതൊരു സത്യമാണ്, മറയില്ലാത്ത സത്യമാണ്. ഞാൻ എപ്പോഴും ചന്ദ്രശേഖരൻ ജീവിച്ചിരിക്കുന്നു എന്നതുപോലെ, ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടു എന്നതുപോലെ, ചന്ദ്രശേഖരനെ കൊല ചെയ്തത് ഇവരാണ് എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ബോധ്യമുണ്ട്. അത് സത്യമാണ്. ഈ സിപിഎം നേതൃത്വത്തിന് ഉൾപ്പെടെ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വ്യക്തിപരവും രാഷ്ട്രീയപരവുമായ ഏറ്റവും വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഇത്. ഇപ്പോൾ കെ എം ഷാജി ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെ ഓൺ ചെയ്യുന്നില്ല, പക്ഷെ അതിനെ തള്ളിക്കളയേണ്ട ബാധ്യത എനിക്കില്ല, അതെനിക്കതിനെ അവിശ്വസിക്കേണ്ട ബാധ്യതയില്ല എന്നുള്ളതാണോ അങ്ങയുടെ നിലപാട്?
അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം അത് അത് തള്ളിക്കളയേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. അത് അന്വേഷിക്കട്ടെ. കാരണം അങ്ങനെ പോയിട്ടുണ്ടോ കുഞ്ഞനന്തൽ നിന്ന് രഹസ്യം അറിയുന്ന രഹസ്യം അത് പുറത്തു വരാതിരിക്കാൻ അദ്ദേഹത്തെ ഇല്ലാതാക്കിയതാണോ എന്നുള്ളത് പറയാം. തെളിയിക്കട്ടെ. അങ്ങനെ ഒരു ആരോപണം ആ തരത്തിലേക്കാണല്ലോ ഷാജിയുടെ ഒരു ആരോപണം വന്നിരിക്കുന്നത്. അത് അന്വേഷിക്കട്ടെ. അങ്ങനെ ഇല്ലാതാക്കി കളയാൻ കഴിയുന്ന ഒരു ബന്ധം മാത്രമേ പി കെ കുഞ്ഞനന്തനുമായി പാർട്ടിക്കുള്ളൂ, അല്ലെങ്കിൽ പാർട്ടിയുടെ ഉന്നത നേതാക്കൾക്കുള്ളൂ എന്നങ്ങ് വിചാരിക്കുന്നുണ്ടോ? കാരണം ഇത്രയും കാലം അങ്ങും ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് പി കെ കുഞ്ഞനന്തൻ പാർട്ടിക്ക് ഏറ്റവും അനിവാര്യനായ ആളാണ്, ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. മരിക്കുമ്പോൾ പോലും പറയുന്ന വാക്കുകൾ, ദാ ഇപ്പോഴും പറയുന്ന ഈ ലോല ഹൃദയൻ എന്നുള്ള വിശേഷണങ്ങൾ ഒക്കെ, അതൊക്കെ അനിതര സാധാരണമായ ഒരു സഹവർത്തിത്വത്തിൽ നിന്നുണ്ടാകുന്നതല്ലേ? അതിനെ അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ചോരയിൽ മുക്കിക്കളയാനൊക്കെ കഴിയുമോ? അല്ല, നമുക്കത് അറിയില്ല മാധു, അറിയില്ല. ഞാനത് പൂർണ്ണമായിട്ടും പാർട്ടി അങ്ങനെയായിരിക്കും എന്നൊന്നും പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് അന്വേഷിക്കട്ടെ, അതാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, 10-12 വർഷക്കാലം ഈ കേസിന്റെ എല്ലാ തലങ്ങളെയും അങ്ങ് പഠിച്ചതാണ്, അങ്ങ് അതിനോട് പോരടിച്ചതാണ്. പി കെ കുഞ്ഞനന്തൻ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ഇങ്ങനെ അദ്ദേഹത്തിന് അനാരോഗ്യം സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ആരോപണം, എന്തെങ്കിലും ഒരു ഇളവ് വേണമെന്ന ആവശ്യമൊക്കെ നിയമവ്യവസ്ഥയ്ക്ക് മുൻപാകെ വെച്ചിട്ടുണ്ടായിരുന്നോ? 2014 ശിക്ഷ വിധിക്കുന്നത്, അപ്പോഴാണെങ്കിലും ഒരു ഇളവ് ചോദിക്കുന്നുണ്ടായിരുന്നോ? ഇല്ല മാധവ്, കാരണം ആ കോടതിയിൽ മാറാട് കോടതിയിൽ ആ കേസ് ശിക്ഷ വിധിക്കുന്ന സമയത്ത് ഞാൻ ആ കോടതിയിലുണ്ട്. ആ പ്രതികളോട് അവസാനമായിട്ട് എന്താ ചോദിക്കണേ? അവരുടെ വക്കീല് പറയൂലേ അദ്ദേഹത്തിന് ഈ അനാരോഗ്യമുണ്ട്, അദ്ദേഹത്തിന് പോകാൻ പറ്റില്ല എന്ന് പറയണ്ടേ? അങ്ങനെ പറഞ്ഞതായിട്ടേ ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെയാണല്ലോ അവസാനത്തെ എന്ത് പറയാനുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഈ പ്രതികളുടെ വക്കീലന്മാരാണ് അത് പറയുക. പക്ഷെ അങ്ങനെ ഒരു ഇതും കേട്ടിട്ടില്ല. അത് മാത്രമല്ല, അതിനുശേഷം ഇത്രയും കാലം ഞാൻ പറയാം, അദ്ദേഹത്തിന് മകൾ ഇന്നലാണ്. തീർച്ചയായിട്ടും ഒരു അച്ഛൻ മകള് അച്ഛൻ അങ്ങനെ ഉണ്ടാവും, മക്കളെ സംബന്ധിച്ച് ആ ഒരു വേദന ഉണ്ടാവും. ഞാൻ അവരുടെ മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് പറയുന്നത്. ഒരു കാരണം വെച്ചാലും അദ്ദേഹത്തിന്റെ മകളെ ഒരു ഒരു ഇതാക്കിയിട്ട് കണ്ടേ അല്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ മകൾ ഇന്നലെ പറഞ്ഞു അച്ഛന് ചികിത്സ UDF കാലത്ത് ചികിത്സ കിട്ടിയില്ല എന്നുള്ളത്. എന്തുകൊണ്ട് അത് ഇത്രയും കാലം പറയാതിരുന്നു എന്നതാണ് എന്റെ ചോദ്യം. അത് അന്വേഷിക്കേണ്ടതല്ലേ? അങ്ങനെ ഇത്രയും വർഷം, കാരണം അങ്ങനെ ചികിത്സ നിഷേധിക്കുന്നത് ജയിൽ ഉദ്യോഗസ്ഥന്മാരാണല്ലോ, സർക്കാരല്ലല്ലോ. ജയിൽ ഉദ്യോഗസ്ഥനും ജയിൽ സൂപ്രണ്ടൊക്കെയാണ് ഇത് നിയന്ത്രിക്കുക. അപ്പൊ അത് ചികിത്സ നിഷേധിക്കുക അവരായിരിക്കല്ലോ. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തോ? ഇതൊക്കെ ഈ ഭരണത്തിന്റെ കീഴിലാണല്ലോ ഈ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളൊക്കെ ഉള്ളത്. ഈ ചികിത്സ നിഷേധിച്ചു എന്നതിന്റെ കാരണം പറഞ്ഞ UDF കാലത്ത് ചികിത്സ നിഷേധിച്ചു എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? അതാണ് ചോദ്യം. എവിടെയെങ്കിലും ഒരു പരാതി ഉണ്ടായിട്ടുണ്ടോ? അതൊന്നും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇന്നലെ ഷാജിയുടെ ആരോപണം വന്നപ്പോൾ ഈ മറു ഇത്തരത്തിലുള്ള വാദങ്ങൾ വരുമെന്ന്, ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ അസ്വാഭാവികത ഇല്ലേ എന്നുള്ള ഒരു സംശയമാണ് ഉണ്ടാവുന്നത്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീമതി കേക്കരമ പ്രതികരിച്ചതിന്. ശ്രീ വി ആർ അനൂപ, ഇപ്പോൾ പി കെ കുഞ്ഞനന്തൻ മരിക്കുവോളം 2014 ശിക്ഷ വിധിച്ച് 2020 അദ്ദേഹം മരിക്കുവോളം അനാഥനൊന്നും ആയിരുന്നില്ല. ഏറെക്കുറെ അദ്ദേഹം ജയിലിൽ, ഏറെക്കുറെ അദ്ദേഹം പുറത്ത് എന്നുള്ളത് തന്നെയായിരുന്നു നില. അപ്പോൾ അദ്ദേഹത്തിന് ചികിത്സാ നിഷേധം ഉണ്ടായാൽ അതിനോട് നിയമപരമായി പോരടിക്കാനുള്ള ബാക്കിംഗ് അദ്ദേഹത്തിന് ഇല്ലാതിരുന്നോ? അദ്ദേഹം അത്തരം പരാതികൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഉന്നയിക്കുമായിരുന്നില്ലേ? തീർച്ചയായും ശ്രീമതി കെ കെ രമതിട്ട് ചോദിച്ചു, കുഞ്ഞനന്തനെ പോലെ CPM ഇത്രമേൽ വേണ്ടപ്പെട്ട എന്ന് പറയുന്ന ഒരാൾക്ക് ചികിത്സ നിഷേധിക്കപ്പെട്ടാൽ അതിന് നിയമപരമായോ രാഷ്ട്രീയമായോ ഒക്കെ നേരിടാനുള്ള പ്രാപ്തിയുള്ള പാർട്ടിയാണ് CPM. അത് ഉന്നയിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ഇവിടെ അദ്ദേഹത്തിൻ്റെ മകൾ പറഞ്ഞ കാര്യം, കുഞ്ഞനന്തൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ മരണാനന്തരവും നമ്മുടെ മുന്നിലൊരു കുറ്റവാളിയായി നിൽക്കുകയാണ്. അപ്പം നമ്മുടെ എതിർപ്പ് എന്ന് പറയുന്നത് കുഞ്ഞനന്തനോടും കുഞ്ഞനന്തനും ചെയ്ത കുറ്റകൃത്യത്തോടുമാണ്. അദ്ദേഹത്തിൻ്റെ മകളോടോ കുടുംബത്തിനോടോ നമുക്ക് എതിർപ്പില്ല. ഒരു കുറ്റവാളിക്ക് പോലും അവരുടെ മകൾക്ക് അച്ഛൻ കുറ്റവാളിയായാലും പ്രിയപ്പെട്ട ഒരാളായിരിക്കും. അവരെ വ്യക്തിപരമായി വേദനിപ്പിക്കാനോ അതിന് മറുപടി പറയാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതേ തരത്തിൽ ഇപ്പോൾ CPM കെ രമയെ വേട്ടയാടുന്നത് പോലെ കുഞ്ഞനന്തൻ്റെ മകളോട് നമ്മൾ സംസാരിക്കേണ്ടതില്ല. പക്ഷേ കുഞ്ഞനന്തൻ ചെയ്ത കുറ്റകൃത്യം അത് നമ്മുടെ മുന്നിലുണ്ട്. അത് കുഞ്ഞനന്തൻ എന്ന വ്യക്തി മാത്രമല്ല പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്, അത് TP ചന്ദ്രശേഖരൻ വധ കേസിൽ CPM ആണ് സംഘടനാപരമായി പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. കുഞ്ഞനന്തൻ അതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റായി ഉപയോഗിക്കപ്പെട്ടു. ഒരു കുഞ്ഞനന്തൻ അല്ലെങ്കിൽ മറ്റൊരാൾ അത് കുഞ്ഞനന്തനിൽ ഒതുങ്ങുന്നതാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. അതൊരു പിരമിഡാണ്. ആ പിരമിഡിൻ്റെ മുകളിൽ ആരാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത്
പിണറായി വിജയൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം നടത്തിയ പ്രസംഗം നമ്മുടെ മുന്നിലുണ്ട്. ഇതിലും എത്രയോ ചെറിയ കാര്യങ്ങൾക്കാണ് പിണറായിയുടെ അതേ സർക്കാർ പോലീസ് കലാപവാഹനത്തിന് കേസെടുത്തിട്ടുള്ളത്. ടി പി ചന്ദ്രശേഖരനെതിരെ പരസ്യമായി കലാപവാഹനം നടത്തിയ ആളാണ് പിണറായി വിജയൻ. തലം അങ്ങ് എടുത്തു. അതിനോടൊപ്പം തന്നെ ശ്രീമതി കെ കെ രമ പറഞ്ഞതിൽ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ശരിയാണ്, ഒരു ദൃക്സാക്ഷി പോലും ഇല്ലാത്ത കേസായിരുന്നു. വലിയ തോതിൽ സമ്മർദ്ദമൊക്കെ ഉണ്ടായ കേസ് തന്നെയാണ്. അന്വേഷണ സംഘമൊക്കെ വലിയ തോതിൽ പ്രൊഫഷണലായി തന്നെ അതിന് വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. എന്നിരുന്നാലും സർവീസ് പ്രൊവൈഡേഴ്സിൽ നിന്ന് കോൾ റെക്കോർഡ് അടക്കം ശേഖരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം എന്തായിരുന്നു ഈ പറയുന്ന 2012 മുതൽ 2016 വരെ? അത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഇനിയും ഇക്കാര്യത്തിൽ ഒരു വിശദമായ സി ബി ഐ അന്വേഷണത്തിന് സ്കോപ്പ് ഉണ്ടെന്നുള്ളതാണ്. തിരിച്ചു ചോദിക്കില്ലേ, ഒരു സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രിക്ക് എന്ത് പരിമിതി ഉണ്ടാകാനാണ്? അതും രാഷ്ട്രീയമായി ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാധു മനസ്സിലാക്കേണ്ട കാര്യം, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ ഒരു വ്യക്തി എടുത്ത ഒരു എഫർട്ടിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ സി പി എം നേതാക്കന്മാർ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിൽ ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി തലം വരെ എത്തി അവസാനിപ്പിക്കാൻ ആര് ഭരിച്ചാലും, അത് സി പി എം ആകട്ടെ അല്ലെങ്കിൽ യു ഡി എഫ് ആകട്ടെ, ഇവിടുത്തെ പോലീസ് സംവിധാനം തയ്യാറാകുമായിരുന്നില്ല. കേരളത്തെ സംബന്ധിച്ച് സി പി എം എന്ന് പറയുന്നത് ആര് ഭരിച്ചാലും ഒരു സമാന്തര അധികാര ഘടനയാണ്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ തൊട്ട് എസ് പി വരെയുള്ള പോലീസ് എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത ആഭ്യന്തരമന്ത്രിമാരുടെ പരാജയമാണ് കേട്ടോ. അല്ല, സി അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ അതിപ്രഗത്ഭനായ ഒരു ആഭ്യന്തരമന്ത്രി, അദ്ദേഹം പോലീസിന് പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കുകയും അദ്ദേഹം അതിനുള്ളൊരു രാഷ്ട്രീയമായ ഇച്ഛാശക്തി കാണിച്ചത് കൊണ്ട് കൂടിയാണ് ഇന്ന് ഇതുവരെയെങ്കിലും ഈ കേസ് എത്തിയത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമല്ലേ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ നിങ്ങളുടെ ചായ്വ് വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. അത് ഉത്തരവാദിത്തം, ജനങ്ങൾ ഏൽപ്പിച്ച വിശ്വാസം, അതിനോടുള്ള ഇച്ഛാശക്തിയാണ് കാണിക്കേണ്ടത്. അല്ലാതെ ഞങ്ങൾ ഭരിക്കുമ്പോഴും സി പി എം വിചാരിക്കുന്ന രീതിയിൽ പോകുന്ന ഒരു കേഡർ സംവിധാനമാണ് കേരള പോലീസ് ഒന്ന് എഴുതി തള്ളുകയാണോ വേണ്ടത്? ഞാൻ പറഞ്ഞതിന് അങ്ങനെ ഒരർത്ഥത്തിൽ നിങ്ങൾ വായിക്കേണ്ടതില്ല. ഈ രാഷ്ട്രീയമായ ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ അത് കക്ഷി രാഷ്ട്രീയ ഇച്ഛാശക്തിയല്ല, ഒരു ആഭ്യന്തരമന്ത്രി പുലർത്തേണ്ട ഭരണഘടനാനുസൃതമായ ഒരു അന്വേഷണം ഈ പറയുന്ന സ്വതന്ത്രമായി പുരോഗമിക്കണം എന്നർത്ഥത്തിലുള്ള ഇച്ഛാശക്തി. പക്ഷെ മുൻകാലങ്ങളിൽ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത് എന്താ, ഒരു കേസിനെ സംബന്ധിച്ച് കേസ് ഭരണം നടത്തുന്ന ആരാ, ബ്യൂറോക്രസിയും കൂടിയല്ലേ, അന്വേഷണ ഉദ്യോഗസ്ഥർ കൂടിയല്ലേ. ഇവിടെ നമ്മൾ ഓരോ പ്രതികളെ ഓരോ തലത്തിൽ പിടിച്ച് കുഞ്ഞനന്ദനെ പോലെ സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കന്മാർക്ക് വളരെ പ്രിയപ്പെട്ട അടുത്ത് നിൽക്കുന്ന ആളിൽ വരെ എത്തുകയാണ്. പിരമിഡിൻ്റെ ഒരു 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 പടി കൂടി കടന്നാൽ ഇത് എവിടേക്ക് എത്തുമെന്നുള്ളൊരു ഘട്ടത്തിൽ രാഷ്ട്രീയ കേരളം പൊതുജനങ്ങൾ ആകാംക്ഷയോട് അടക്കി പിടിച്ച നിമിഷങ്ങളാണ് നമ്മൾ അന്വേഷണ സമയത്ത് കണ്ടത്. പിന്നെ നമ്മളിതിന് ചർച്ച ചെയ്യേണ്ടത് ടി പി ചന്ദ്രശേഖരൻ വധം എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ, ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, ഒരു പ്രത്യേകമായ വൈകാരികതയുടെ പേരിലുണ്ടായൊരു കൊലപാതകമല്ല, അങ്ങേയറ്റം ആസൂത്രിതമായി മാഷാ അള്ളാഹ് സ്റ്റിക്കർ പതിക്കുന്നു, ഇതിനൊരു വർഗീയ കലാപമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഒരാളെ കൊല്ലണമെങ്കിൽ 51 വെട്ട് വെട്ടേണ്ടതെന്ന് നമുക്കറിയാം, പക്ഷേ 51 വെട്ട് എന്ന് പറയുന്ന വെട്ടിലൂടെ വളരെ പ്രാകൃതമായ ഒരു ഗോത്രനീതി നടപ്പിലാക്കുന്നത് പോലെ കുലം കുത്തി കുലം വിട്ടുപോയ ആൾക്ക് കൊടുക്കാവുന്ന ശിക്ഷ പ്രയോഗത്തിൽ എല്ലാം അന്തർലീനമാണ്. ഒരാളെ ഔട്ട്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കുലത്തിൽ നിന്ന് പോകുന്നു കഴിഞ്ഞാൽ എന്താണ് കൊടുക്കുന്നതിനുള്ള മാതൃകാപരമായ ശിക്ഷ? ഇനി ഒരാളും സി പി എം വിട്ടുപോകരുത്. അതിന് അനന്തരഫലം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് എം ആർ മുരളിയെ പോലുള്ള ആളുകൾ സി പി എമ്മിലേക്ക് തിരിച്ചു വന്നു. സി പി എം എല്ലാ കാലത്തും ഇങ്ങനെ ചെയ്തിട്ടില്ലേ? എം വി രാഘവനെ പോലൊരാൾ ആയസിൻ്റെ ബലത്തിലല്ല രക്ഷപ്പെട്ടത്. അത് സി പി എം അനുവർത്തിക്കുന്ന ഒരു രീതിശാസ്ത്രമാണ്, അവരുടെ ഒരു രീതിയാണ്. അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പുതുമയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റാലിനുമായി വിയോജിച്ച ട്രോസ്റ്റിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത്, ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ജനാധിപത്യ ഘടനയ്ക്കകത്ത് പ്രവർത്തിക്കുമ്പോഴും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് രീതി പിന്തുടരുന്ന സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പാർട്ടിയിൽ നിന്ന് രാഷ്ട്രീയമായി എതിർപ്പുന്നയിച്ച് പോകുന്ന ആളുകളെ വക വരുത്തുക എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ ആദ്യമല്ല. പക്ഷേ
ഡി പി ചന്ദ്രശേഖരൻ വധം സി പി എം പോലും വിചാരിക്കാത്ത തരത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹം ആഴത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. അത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഡി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആൾക്കുണ്ടായിരുന്ന ജനകീയത, പിന്നെ കെ കെ രമയെ പോലൊരാളെടുത്ത നിലപാട്, അതിലെടുത്ത പോരാട്ട വീര്യം, പിന്നെ ഈ പറയുന്ന ഒരു സംസ്ഥാന പാർട്ടിയുടെ തന്നെ ഉന്നതനായ നേതാവ് കൊല്ലപ്പെടുന്നു, അതിനെ വളരെ കൃത്യമായി നേരത്തെ പറഞ്ഞ പോലെ പോലീസ് ഓരോ ഘട്ടത്തിലും അനുധാവനം ചെയ്യുന്നു, ഓരോരുത്തരായി പിടിക്കുന്നു എന്നുള്ളതാണ്. ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രത്തിൽ ടി പി ചന്ദ്രശേഖരൻ വധത്തിന് ശേഷവും മുൻപും എന്ന് പറയുന്ന ഒരു കാലഗണന ആവശ്യമായി ഉയർത്തിയ ഒരു കൊലപാതകം തന്നെയാണിത്. നമ്മൾ കഴിഞ്ഞ ചർച്ചയിലൊക്കെ പറഞ്ഞതുപോലെ വെട്ടിക്കൊന്നു എന്നൊരു വാക്ക് കേട്ടാൽ ആദ്യം മുന്നിൽ വന്ന് നിൽക്കുന്നത് ടി പി ചന്ദ്രശേഖരന്റെ മുഖമാണ്. അവിടെ നിന്ന് കേരളത്തിന്റെ മനസാക്ഷി ഇങ്ങോട്ട് രാഷ്ട്രീയ കൊലപാതകങ്ങളോട് പ്രതികരിച്ച രീതി തന്നെ വ്യത്യസ്തവുമാണ്. അതുകൊണ്ടാണ് ടി പി മരിച്ചിട്ടില്ല എന്നുപോലും പറയേണ്ടി വരുന്നത്. അതാ ഇപ്പോഴും ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരുന്നതും രാഷ്ട്രീയമായ വലിയ പ്രതിരോധം ഉയർത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ്. ശ്രീ ടി പി ജയേന്ദ്ര മാസ്റ്റർ, ശ്രീ ടി പി ജയേന്ദ്ര മാസ്റ്റർ, രണ്ടു കാര്യങ്ങൾക്ക് അങ്ങ് മറുപടി പറയണം. ഒന്ന്, ശ്രീ റെജി ലോക്കോസ് അങ്ങ് ഉന്നയിച്ച കാര്യത്തിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, ഏതാണ്ട് 90% രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കും അപ്പുറത്ത് നിങ്ങൾ നിൽക്കുന്നതുകൊണ്ട് സ്വാഭാവികമായ ചോയ്സ് ഒരാൾ മരിച്ചാൽ നിങ്ങളാണ് എന്നുള്ളത്. പക്ഷേ അത് രണ്ടാമത്തെ ഘട്ടത്തിൽ പറയണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആദ്യ ഘട്ടത്തിൽ അങ്ങ് ഈ മറുപടി പറയണം. അതായത് കേരളത്തിൻ്റെ പോലീസ് വലിയ തോതിൽ വലിയ രാഷ്ട്രീയ വിവാദമായ കേരള മനസാക്ഷിയെ പിടിച്ചു കുലുക്കിയ ബാർബേറിയൻ കില്ലിംഗ് എന്നാണ് ആ വിധിയിൽ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസ് അന്വേഷിച്ചതിൽ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന്, പോലീസിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പിന് വലിയ പരിമിതി ഉണ്ടായിരുന്നു എന്ന് തുറന്ന് സമ്മതിക്കുകയാണ്. ആ അന്വേഷണം എത്രത്തോളം ആത്മാർത്ഥമായി മുന്നോട്ട് പോയിട്ടുണ്ടാകും? നോക്കൂ, ഇന്ന് കെ എം ഷാജി തുറന്നു വിട്ടിരിക്കുന്നത് കേരളത്തിലെ കുടത്തിലടച്ച ഒരു ഭൂതത്തെയാണ്. വളരെ കൃത്യവും ആധികാരവും ബോധ്യവുമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കും. ഷാജി തുറന്നു വിട്ടത് കേരളത്തിലെ വിവാദപരമായ ഈ കേസ് രമ പറയുന്നത് പോലെ സി ബി ഐ അന്വേഷിച്ചാൽ കാരണഭൂതൻ ഉൾപ്പെടെ ഉത്തര മലബാറിലെ നിരവധി പാർട്ടിയുടെ നെടുന്തൂണുകൾ അഴിയെണ്ണും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ മാധു ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ കേസ് അന്വേഷണം ഉന്നതരിലേക്ക് പോകുമെന്നും ഇതിൻ്റെ ഗൂഢാലോചന അന്വേഷിക്കുമ്പോൾ കാരണഭൂതന്മാരും മറ്റ് പ്രഗത്ഭരും അകത്താകുമെന്ന് പോയപ്പോഴാണ് കേരളത്തിലെ യു ഡി എഫിനകത്ത് നിന്നും അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂരിൻ്റെ ഒരു ഫോൺ കോൾ ലഭിക്കുന്നത്. ഇത് ഞാൻ ആധികാരികമായിട്ട് പറയാൻ കാരണം ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായ ബോധ്യം മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ട്, കെ പി സി സി പ്രസിഡന്റിനുണ്ട്. എന്തുകൊണ്ടാണ് ഈ കേസ് അന്വേഷണത്തിൻ്റെ ഗൂഢാലോചനയിലേക്ക് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ പോവാതിരുന്നത്? വളരെ കൃത്യമായിട്ട്, ഇതൊരു സുപ്രഭാതത്തിൽ ആർക്കും തോന്നിയൊരു വൈകാരിക പ്രകടനമല്ല. നോക്കൂ, ഇത് ഏതൊക്കെ തരത്തിൽ വഴിതിരിച്ചു വിടാൻ വേണ്ടി പറഞ്ഞു. റെജി ലൂക്കോസിനുള്ള ഉത്തരത്തിൽ വ്യക്തമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കും. കണ്ണൂർ ജില്ലയിൽ നിന്ന് ആ പ്രതികൾ കൊയിലാണ്ടി വന്ന് മാഷ അള്ളാ എന്ന സ്റ്റിക്കർ ഒരു ഇന്നോവ കാറിൻ്റെ പുറകിൽ പതിക്കുമ്പോൾ വളരെ കൃത്യമായ ആസൂത്രണം സി പി എമ്മിനുണ്ട്. ഒരു വർഗീയ കലാപം നടക്കണം, കുറ്റവാളികൾ വഴിയിഴിക്കപ്പെടണം, കുറ്റം മറ്റാരിലേക്കോ തിരിയണം. ഫസലിൻ്റെ കൊലപാതകികൾ ഏതുപോലെയാണോ കാവ്യമുണ്ടുടുത്ത് ഓംകാളി ജയ്കാളി വന്ദേ ഭാരത് ഭാരത പിടിച്ചുകൊണ്ട് ബാധ പിടിച്ചുകൊണ്ട് തൂവാല ഒരു ആർ എസ് എസ്സുകാരൻ്റെ ഇപ്പുറത്തെ രക്തം എന്ന കവാല ഇട്ടത് അന്ന് വൈകുന്നേരം പ്രകടനം നടത്തി പ്രതികളെ പ്രഖ്യാപിക്കുമ്പോൾ റെജി ലൂക്കോസെ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. ഞാൻ നിരവധി കാര്യങ്ങൾ ചോദിക്കും. താങ്കൾ പറഞ്ഞല്ലോ നിരവധി കൊലപാതകങ്ങൾ ആർ എസ് എസും ബി ജെ പിയും ആരോപിക്കപ്പെട്ടു. ആരാണ് സർ ആരോപിച്ചത്? നിങ്ങളും നിങ്ങളുടെ പോലീസും ഇങ്ങനെ എത്ര എത്ര കൊലപാതകങ്ങൾ നിരപരാധികളുടെ തലയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ റെജി ലൂക്കോസെ ഞാൻ കോഴിക്കോട്ടുകാരനാ. ഈ സംഭവത്തിൽ ഞാൻ പറയുന്നു, അഡ്വക്കേറ്റ് സത്യൻ കൊയിലാണ്ടി മുനിസിപ്പൽ ചെയർമാൻ, അദ്ദേഹത്തിൻ്റെ ബൈക്ക് കത്തിക്കപ്പെടുന്നു. കേൾക്കണം നിങ്ങൾ, അദ്ദേഹത്തിൻ്റെ ബൈക്ക് കത്തിക്കുന്നത് കഴിഞ്ഞതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പുകളാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് സത്യൻ തോൽക്കുമെന്ന് ഘട്ടം വന്നപ്പോൾ തൊട്ടപ്പുറത്തൊരു പിന്നോക്കക്കാരൻ രാജൻ്റെ വീട്ടിലെ വാഴ വളർച്ച മുറ്റിയ വാഴ വെട്ടിവിളിക്കപ്പെടുന്നു. സ്വാഭാവികമായിട്ടും കേസ് ആർ എസ് എസ്സുകാർക്കെതിരെ വന്നു. പക്ഷേ വിധിയുടെ വിധി വൈപര്യത്തിൽ വന്ന് പറയട്ടെ, അല്പമാസം കഴിഞ്ഞ് വിഷുവിന് ആ കനാലിൻ്റെ താഴെ ഒരു ബൈക്ക് അപകടമുണ്ടാകുന്നു. ബൈക്ക് അപകടത്തിൽ മറ്റൊരു സത്യൻ്റെ മകൻ മരണപ്പെടുന്നു. കൂടെയുണ്ടായിരുന്ന അരുൺ അബോധാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ചികിത്സയിലാവുന്നു. ബോധം വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറ്റബോധം കൊണ്ട് അരുൺ പറയുന്നു. എന്താണ് പറയുന്നത്? ഞങ്ങളാണ് ബൈക്ക് കത്തിച്ചത്, ഞങ്ങളാണ് വാഴ വെട്ടിയത്, അതിൻ്റെ പ്രകൃതിയുടെ നിയതമായ ശിക്ഷയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇത് സി പി എമ്മിനെ വെട്ടിലാക്കുന്നു.
നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ റെജി ലൂക്കോസെ, കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ ഈ വിഷുവിന് നടന്ന നിങ്ങളുടെ ഈ തരത്തിലുണ്ടായ സംഭവത്തിൻ്റെ കേസ് അവിടെ എത്തി. പിന്നീട് നിങ്ങൾ വീണ്ടും കേൾക്കുക, ഒരു ദിവസം നിങ്ങൾ ഇന്ന് കുറ്റമാരോപിച്ച് ഇന്ന് പോലീസ് സംബന്ധിച്ച് മുന്നോട്ട് വന്ന അഭിലാഷ് അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് വെച്ച് മാരകമായിട്ട് ആക്രമിക്കപ്പെടുന്നു. കേൾക്കണം, നിങ്ങൾ ബി ജെ പിയുടെ ഒരു പ്രവർത്തകൻ്റെ പേരിൽ പ്രതിയാക്കിയിട്ട് കേസ് കൊടുക്കാൻ ശ്രമം നടത്തി. പക്ഷേ അതിൻ്റെ മുമ്പ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കാൽമുട്ടിന് മാരകമായി പരിക്കേറ്റ ഈ അരുണിൻ്റെ വീട്ടിൽ, സോറി, അഭിലാഷിൻ്റെ വീട്ടിൽ ബി ജെ പിക്കാർ ചെന്നു. കാരണം വിഷമിനുണ്ടായതാണ്, മദ്യദേഹരിയിലായിരിക്കാമോ, ആള് മാറിയാണോ എന്ന സംശയമാണ് അവരെ പ്രേരിപ്പിച്ചത്. ഇത് ഈ പ്രവർത്തകനൊരു മാനസാന്തരമുണ്ടാക്കി. റെജി ലൂക്കോസെ അന്ന് മുതൽ ഈ അഭിലാഷ് പാർട്ടികളിൽ നിന്നും അല്പം വിട്ടുനിന്നു. പക്ഷേ പാർട്ടിക്ക് അവരെ ഉപേക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നീട് വന്ന മുനിസിപ്പൽ ചെയർമാൻ ഉണ്ടായിരുന്നു. ഈ പറയുന്ന പാർട്ടി പുറത്താക്കിയ 6 വർഷക്കാലത്തിനിടയ്ക്ക് വലതുചേരിയിലേക്ക് വ്യതിയാനം ഉണ്ടായിട്ടുണ്ടോ? അതാണ് അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ വലതുപക്ഷത്തേക്ക് വ്യതിയാനം ഉണ്ടാക്കിയ ആളെ ശാന്ത എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ മുനിസിപ്പൽ ചെയർമാൻ്റെയും അഡ്വക്കേറ്റ് സത്യൻ എന്ന് പറയുന്ന മുനിസിപ്പൽ ചെയർമാൻ്റെയും DYFIയുടെ പെയിൻ ആൻഡ് ബാരിയേറ്റീവ് വണ്ടിയിലും ഡ്രൈവറാക്കി നിശ്ചയിക്കുമെന്ന് അരിയാഹാരം കഴിക്കുന്ന മാധു ആർക്കാൻ വിശ്വസിക്കാൻ സാധിക്കുമോ? ഇപ്പം ഉണ്ടായതെന്താ? ഈ ചെറുപ്പക്കാരന് ഒരു കാര്യം ബോധ്യപ്പെട്ടു. ഇന്നൊരു പക്ഷേ ഒരു ചാനൽ മാതൃഭൂമിയാണെന്ന് എനിക്കറിയില്ല, തൊട്ടടുത്ത വീട്ടിലെ ഒരു സി പി എം അനുഭാവിയായ വനിത തന്നെ പറഞ്ഞു, സത്യൻ വളർത്തിക്കൊണ്ടുവന്ന കുട്ടിയാണിവൻ. അത് തന്നെയാണ് മാധു ഈ കാര്യം. തൻ്റെ ജീവിതം പാർട്ടിക്ക് വേണ്ടി ബലിയഴിക്കുകയും തന്നെ അവസാനം തൻ്റെ കാൽമുട്ടടിച്ച് പൊളിച്ച് തന്നെ കൊല്ലാക്കൊല ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് തങ്ങളിലൂടെയുള്ള രഹസ്യങ്ങൾ പുറത്തു വരുമെന്ന് ഘട്ടം വന്നപ്പോഴായതുകൊണ്ട് സ്വാഭാവികമായി ആ ചെറുപ്പക്കാരൻ ഉള്ളിൽ പകമൂത്തു. പക്ഷേ അവനെ ഉപേക്ഷിക്കാൻ സി പി എമ്മിനോ സി പി എമ്മിന് ഉപേക്ഷിക്കാൻ അവനോ കഴിയില്ല മാധു. ഞങ്ങളുടെ കൂടെ വരാനും അദ്ദേഹത്തിന് കഴിയില്ല. കാരണം അത്രമാത്രം രഹസ്യങ്ങളുടെ ഒരു കലവറയാണ് അദ്ദേഹം. നോക്കൂ നിങ്ങൾ, അദ്ദേഹം എത്ര നിശ്ചയദാർഢ്യത്തോടെയാണ് ഈ കൊല നടത്തിയത്. ഒരു പ്രൊഫഷണൽ കില്ലറിന് സാധിക്കുമോ ഇത്ര സമർത്ഥമായിട്ട് നടക്കാൻ? ഇതാ, 4 വെട്ടുകൊണ്ട് ഒരു മനുഷ്യൻ്റെ കഥ കഴിപ്പിച്ചുവെന്ന് അലറി വിളിച്ചു പറയുകയും പോലീസ് സ്റ്റേഷനിൽ ശാന്തമായി കടന്നു ചെന്ന് ഞാനാണ് കൊല നടത്തിയെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇതെവിടെ എത്തുമായിരുന്നു? ഇങ്ങനെ എത്ര 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 കൊലപാതകങ്ങൾ മാധു മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി നടത്തിയിരിക്കുന്ന നിരപരാധികളുടെ തലയിൽ വെച്ച് കെട്ടി പാർട്ടിയുടെ സ്വരാജിനെ പോലെ. സ്വാഭാവികമായും അങ്ങനെ കരുതേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അന്വേഷിച്ചത് അവരല്ലേ? സുജേന്ദ്ര മാസ്റ്റർ എന്നോടാണോ? അതെ, അങ്ങോട്ടാണ്. അല്ല, ഞാൻ പറഞ്ഞില്ലേ ഈ കൊലപാതകത്തിന്റെ കണക്കുകളും പ്രതികളുടെ പട്ടികയും പുറത്തുവിടാൻ തയ്യാറാകുമോ? പുനരന്വേഷിച്ച കേസുകളിലൊക്കെ പ്രതികൾ രക്ഷപ്പെട്ടു പോയില്ലേ? നോക്കൂ, തലശ്ശേരിയിലെ ഫസൽ, നിങ്ങൾ ആരെയായിരുന്നു സാർ അറസ്റ്റിലാക്കിയത്? അവസാനം അന്വേഷിച്ചപ്പോൾ ആരാ സാർ അകത്തുപോയത്? രമയുടെ വാക്കുകളിൽ പഴയ കമ്മ്യൂണിസ്റ്റുകാരി എന്ന് പറയുന്നത് എന്താ? ഈ കൊലപാതകത്തിലും അകത്തു പോകുന്നത് ആരായിരിക്കും? ഈ കൊലപാതകത്തിൻ്റെ കണ്ണൂരിലെ, നിങ്ങൾ പറഞ്ഞല്ലോ ഉറുമ്പിനെപ്പോലും നോവിക്കാത്തവനാണെന്ന്, ഈ കാരായിമാരുടെ മനസ്സിനകത്തുള്ള രഹസ്യങ്ങൾ പലപ്പോഴും പാർട്ടി തന്നെ പറയുന്നത് എന്താണ്? കണ്ണൂരിലെ രാജാക്കന്മാരായിരുന്നു ഇവർ. പാർട്ടിയുടെ ഇവർക്ക് അറിയാത്ത രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഇത് മാത്രമല്ല, ലോകമാസകലം നടന്ന കൊലപാതകങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പങ്ക്. ശരി, എന്തായാലും രാഷ്ട്രീയമായ ആരോപണങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. 90% കേസിലും രാഷ്ട്രീയമായി അപ്പുറത്ത് നിൽക്കുന്ന RSS ആയതുകൊണ്ട് അതൊരു സ്വാഭാവികമായ പ്രതികരണമാണ് എന്നുള്ളതാണ് CPM വിശദീകരണം എന്ന് പറയുന്നത്. ശ്രീ റെജി ലൂക്കോസ്, ശ്രീമതി KK രമ നമ്മളോട് സംസാരിച്ചപ്പോൾ അവർ PK കുഞ്ഞനന്ദന്റെ കോൾ റെക്കോർഡ് അടക്കമുള്ള കാര്യങ്ങളെ പറ്റി കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്ന പേജ് നമ്പർ അടക്കം പറയുന്നുണ്ട്. അതിലേക്കൊന്നും പോലീസിന് ചെന്നെത്താൻ കഴിയാത്ത തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് UDFന്റെ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച എന്ന് നിങ്ങൾക്ക് പറയാം. അങ്ങനെ പറയാനുള്ള എല്ലാ സ്കോപ്പും അവിടെ അവശേഷിക്കുന്നുമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ആ കോൾ റെക്കോർഡുകൾ PK കുഞ്ഞനന്ദനെ ഇതാ ഇപ്പോൾ മരണശേഷവും ലോല മനസ്കൻ എന്നൊക്കെ വിളിക്കുന്നതിന് വിഘാതമായ കാര്യങ്ങളല്ലേ? വളരെ വിചിത്രമായ ഒരു ആരോപണമാണ് ഇപ്പൊ ബഹുമാനപ്പെട്ട KK രമ MLA പറഞ്ഞത്. അതുപോലെ അനുവിൻ്റെ ഭാഗത്തുണ്ട്, അനുവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഉണ്ടായത്. അതായത് അന്ന് ഭരിച്ചിരുന്ന CPM അല്ല, അന്ന് ഭരിച്ചിരുന്ന UDF ആണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി ആയിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നേരിട്ടുള്ള നേതൃത്വത്തിലാണ് കുഞ്ഞനം TPM അതൊക്കെ അന്വേഷിച്ചിരുന്നത്. അറിയപ്പെടുന്ന CPM വിരോധികളായ 3 ഉദ്യോഗസ്ഥരാണ് അതിന് നേതൃത്വം കൊടുത്തത്. അവരുടെ പേരൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ അതിലൊരു DYSPയെക്കുറിച്ചൊരു വലിയ ഗുരുതരമായിട്ടുള്ളൊരു പരാമർശം ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. അദ്ദേഹം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു, കൃത്രിമ തെളിവാണെന്നാണ് അതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത്.
അത് അദ്ദേഹം വിചാരണ നേരിടേണ്ട വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വിചാരണയിൽ അദ്ദേഹം ഈ പറയുന്ന കൃത്രിമ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ പ്രതികൾക്ക് കിട്ടിയ ശിക്ഷയ്ക്ക് ഒപ്പമുള്ള ശിക്ഷ കിട്ടും. ആ അന്വേഷണ സംഘം എത്രത്തോളം മോശമായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാലും അതേ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ ഈ ശിക്ഷ ശരിവച്ചതും കൂടുതൽ പേരെ ഈ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയതും ഒക്കെ. അല്ല, ശിക്ഷയെക്കുറിച്ച് ഞാൻ വിമർശിക്കുന്നില്ല. കാരണം കോടതി മുമ്പിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നിരത്തുന്ന അല്ല പ്രോസിക്യൂഷൻ നിരത്തുന്ന തെളിവുകളുടെ അവരുടെ കോടതി മുമ്പിൽ വരുന്ന തെളിവിനനുസരിച്ചാണ് ശിക്ഷ പ്രഖ്യാപിക്കുന്നത്. തെളിവുകൾ മാത്രം ദാ അങ്ങനെ കണ്ണടച്ച് മുഖവിലക്കെടുത്തുകൊണ്ടല്ല ഒരു കോടതിയും വിധി പറയുന്നത്. അതിന് പേരിൽ വലിയ തോതിൽ വിസ്താരം നടക്കുന്നുണ്ട്. എല്ലാ വാദങ്ങളും ഉന്നയിക്കാൻ ഏറ്റവും നല്ല അഭിഭാഷകരെ നിരത്താനുള്ള ആളും അർത്ഥവും ഒക്കെ ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ ആ വിസ്താരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിധി പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് കോടതിയുടെ മുമ്പിൽ വരുന്ന തെളിവുകൾ അതിപ്പോ കൃത്രിമ തെളിവുകളാണോ അല്ലയോ എന്നുള്ളത് കോടതിക്ക് അറിയാൻ പറ്റില്ല. അതിനാണല്ലോ വിചാരണയ്ക്ക് വേണ്ടിട്ട് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അത് വരട്ടെ, അതവിടെ നിൽക്കട്ടെ, അതല്ലല്ലോ വിഷയം. പ്രശ്നം എന്താണ് ഇവിടെ? അതിന് പിന്നാലെ മറ്റു രണ്ടുപേരെ കൂടി ഹൈക്കോടതി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുന്നു. ഇനി അവരുടെ ശിക്ഷ എന്താണ്? ശിക്ഷ വീണ്ടും വർദ്ധിപ്പിക്കേണ്ടതുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഈ അന്വേഷണ സംഘം അവർക്ക് പിന്നീട് എന്ത് സംഭവിച്ചെന്ന കാര്യത്തിലൊക്കെ പല ആരോപണങ്ങളുണ്ട്. ഈ അന്വേഷണ സംഘം മുന്നോട്ട് വെച്ച തെളിവുകളെ ഹൈക്കോടതിയും മുഖവിലക്കെടുക്കുകയും അതിനനുസരിച്ചാണ് വിധി പറയുകയും ചെയ്തത്. അല്ല, അത് ഞാൻ സംഭവിച്ചത് കോടതിയെ എങ്ങനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നത്? കോടതിയുടെ മുമ്പിൽ വരുന്ന തെളിവുകളനുസരിച്ച് പ്രോസിക്യൂഷൻ അവതരിപ്പിക്കുന്ന തെളിവുകളനുസരിച്ചാണ് കോടതി വിധി പറയുന്നത്. നമ്മൾ കോടതി വിധിയെ ഒന്നും വിമർശിക്കാൻ നമ്മളാരുമില്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. അതുപോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ഉന്നയിച്ച രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് എനിക്ക് മറുപടി വരണം. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. തിരുവഞ്ചൂരാധാകൃഷ്ണൻ, ആഭ്യന്തരമന്ത്രിയായ തിരുവഞ്ചൂരാധാകൃഷ്ണൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് അദ്ദേഹം ചെയ്തെന്നവർ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിമിതി? ഇന്ത്യൻ്റെ ഭരണഘടന അനുസരിച്ച് ഒരു സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് എന്തെങ്കിലും പരിമിതി ഉണ്ടോ? അത് താങ്കൾ ആദ്യം വെളിപ്പെടുത്തണം. അപ്പൊ അതിനകത്തൂടെ വളരെ വ്യക്തമായില്ലേ, അദ്ദേഹത്തിന് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. കാരണം തെളിവില്ലാത്ത പറഞ്ഞിട്ടുണ്ട്. ഒരു ബി ജെ പിയുടെ ഘടകം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ എൽ ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. സി പി എമ്മിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു വലിയ ടീം തന്നെ പോലീസിൽ ഉണ്ട് എന്നൊക്കെ സി പി എമ്മിന്റെ ഭരണകാലത്ത് വരുന്ന പോലീസ് അതിക്രമങ്ങളെ കുറിച്ചുള്ള വാർത്തകളിലൊക്കെ പ്രതിരോധം തീർക്കാറുണ്ട്. അതിപ്പോ അനൂപിനോട് അങ്ങനെ ചോദിച്ചത് കൊണ്ട് നിങ്ങൾ ഓക്കെ എന്നുള്ളതൊന്നും പറഞ്ഞു വെക്കുന്നുമില്ല. ശരി, വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. എന്തായാലും 26-ാം തീയതി കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. രണ്ടുപേരുടെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ 14 പേരുടെയും ശിക്ഷ എന്താകുമെന്ന് അന്നറിയാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.